ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളെ നമ്മുടെ കൊച്ചു ചക്കരിച്ചി അല്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കൊച്ചു ചക്കരിച്ചിയാണല്ലോ അല്ലെ, എ പി ഉദയഭാനുവിന്റെ അതിന്റെ രണ്ടാം ഭാഗമായിട്ടുള്ള ക്ലാസ്സാണ് നമ്മളിപ്പോ എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ എന്താണ്, ഇപ്പോ നമ്മളെ വൃക്ഷങ്ങളിൽ വെച്ച് വൃക്ഷമായത് മാവാണെന്നും മാവിന്റെ എല്ലാ പരുവവും ആസ്വാദ്യമാണെന്ന് പറഞ്ഞു അല്ലെ, കണ്ണിമാങ്ങ മുതല് പഴുത്ത മാങ്ങ വരെ നമുക്ക് ആസ്വാദ്യമാണ് അല്ലേ. അല്ലെ, അത് പല രൂപത്തിൽ നമ്മളെ വീട്ടിലെ കടുമാങ്ങയായിട്ടും ചെനമാങ്ങയായിട്ടും അല്ലെ കണ്ണിമാങ്ങയായിട്ടും ഒക്കെ നമുക്ക് ഇട്ടിട്ട് നമ്മൾ പല സമയത്തും ഏത് കാലത്തും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ, ഒക്കെ പറഞ്ഞു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ. പിന്നീട് പറയാണ് പിന്നെ എന്താ പറഞ്ഞത്, പിന്നെ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് അതായത് മാഞ്ചുവട്ടിൽ കൂട്ടുകാരോടൊപ്പം ബാല്യം പങ്കുവെച്ചു അല്ലെ, ആ സൗഹൃദങ്ങളുടെ ഓർമ്മകളാണ് എ പി ഉദയഭാനു നമുക്കിങ്ങനെ പറഞ്ഞിരുന്നത് അല്ലെ. അതിലവിടെയുള്ള അപരിഷ്കൃത മട്ടുകളായ കുറെ കളികൾ പറഞ്ഞു അല്ലെ. കളികളൊക്കെ നമുക്ക് എല്ലാവർക്കും ഹൃദ്യമായിട്ടുള്ള കളികളാണ് അല്ലെ, ഉണ്ണിയിട്ടാലെ അല്ലെ, ഹോമാഗ്നി നടത്തലെ, മഹായജ്ഞം അല്ലെ, അങ്ങനെയുള്ള ഇക്കാറ്റും കാറ്റില്ല, അങ്ങനെ കുറെ കാറ്റിനെ കുറിച്ച് പറയലേ അല്ലെ, പിന്നെ അണ്ണാൻ കുഞ്ഞുഞ്ഞെ, കാക്ക കഴുവേറി, ഇങ്ങനെ തുടങ്ങിയ കുറെ കാര്യങ്ങൾ പറയലേ, ആ മന്ത്രതന്ത്രങ്ങള്, ഉപാസനകള് അല്ലെ, ഇതൊക്കെ അപരിഷ്കൃത മട്ടുകളാണെന്ന് അദ്ദേഹം പറഞ്ഞു അല്ലെ. അങ്ങനെ അത് പറഞ്ഞതിന് ശേഷം പിന്നെ പറഞ്ഞു എല്ലാ കവികൾക്കും മാവുമായിട്ടുള്ള ബാല്യകാല ബന്ധമുണ്ടെന്ന് പറഞ്ഞു അല്ലെ, എല്ലാ കവികൾക്കും ഉണ്ട്, മാവിന് അത്ര ഇഷ്ടമാണ് കവികൾക്ക് എന്നൊക്കെ പറഞ്ഞു. അതിനൊരു ഉദാഹരണം പറഞ്ഞു വയലോപ്പിള്ളിയുടെ മാമ്പഴം അല്ലെ, ആ മാമ്പഴം അത്രയും ഹൃദ്യമായിട്ടുള്ളൊരു കവിതയാണ് അല്ലെ, അമ്മയും അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആത്മബന്ധം കാണിക്കുന്ന ഒരു കവിതയാണെന്നൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കൂ, അവിടുന്ന് അങ്ങോട്ട് നമുക്ക് എടുക്കാനുള്ളത് 29-ാമത്തെ പേജില്, പേജില് 3-ാമത്തെ പാരഗ്രാഫാണ് നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത്, കേട്ടോളൂ. ഇങ്ങനെ ഭുവനവിദിതമായ മാവിന്റെ വംശത്തിലാണ് ഞങ്ങളുടെ കൊച്ചു ചക്കരച്ചി വന്നു പിറന്നത് അല്ലെ. അങ്ങനെ ഇങ്ങനെയല്ല, ഭുവനവിദിതമായ അതായത് ലോകപ്രശസ്തമായ അല്ലെ, ഭുവനത്തില് അറിയപ്പെടുന്ന വിദിതം എന്ന് പറഞ്ഞാല് പ്രശസ്തമായ പ്രസിദ്ധമായ എന്നൊക്കെ അർത്ഥം. അപ്പോ ലോകത്തിലെ പ്രശസ്തമായിട്ടുള്ള മാവിന്റെ വംശം, നമ്മൾ പറഞ്ഞു അത്രയും ഈ മാവിന്റെ വംശം ലോകപ്രസിദ്ധമാണ് അല്ലെ, അത്രയും ഈ മാവിനെ അറിയാത്തവരും ഇല്ല, മാവിനെ കാണാത്തവരില്ല, കാമദേവന് പോലും മാവിനോട് താല്പര്യം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു അല്ലെ. അങ്ങനെയുള്ള ആ വംശമാണ് വംശത്തിലാണ് ഞങ്ങളുടെ കൊച്ചു ചക്കരച്ചി വന്നു പിറന്നത്. പറയാണ് സത്യം പറയാമല്ലോ, കൊച്ചു ചക്കരച്ചിയുമായി അടുത്തു പരിചയപ്പെട്ടതും സ്നേഹബന്ധം ഉദിച്ചതും ഭാഗം കഴിഞ്ഞ് ഞങ്ങളുടെ ശാഖ തറവാട്ടു വീട്ടിൽ പാർപ്പുറപ്പിച്ചതോടെ മാത്രമായിരുന്നു. അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോ കൊച്ചു ചക്കരച്ചിയെ തറവാട്ടിലൊക്കെ ആദ്യമായിട്ട് അറിയാമെങ്കിലും എ പി ഉദയഭാനു നന്നായിട്ട് അറിയാമെങ്കിലും അപ്പോ ഏറ്റവും അടുത്ത ബന്ധം കൈവന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞത്, ഈ ഭാഗം കഴിയുക എന്ന് പറഞ്ഞാൽ ഊരി വെക്കുക ഉണ്ടാവും നമ്മളെ വീടുകളിലൊക്കെ. ഒരു ഏകദേശം പ്രായക്കായ കഴിഞ്ഞാല് എല്ലാവരും കല്യാണം കഴിച്ചിട്ട് പ്രായം കഴിഞ്ഞാൽ പിന്നെ വീടുകളൊക്കെ ഓരോരുത്തർക്കുള്ള മൊത്തമുള്ള സ്വത്തൊക്കെ ഒന്ന് ഊരി വെച്ചു കൊടുക്കും. അതിന് ഭാഗം കഴിക്കുക എന്ന് പറയാം, അങ്ങനെ ഭാഗം കഴിച്ചു വെക്കുക, അല്ലെങ്കിൽ വീതിച്ചു കൊടുക്കുക, ഓരോരുത്തർക്ക് വീതിച്ചു കൊടുക്കുക. അപ്പൊ അങ്ങനെ ഈ വിരിച്ചു കിട്ടി, അല്ലെങ്കിൽ അങ്ങനെ ആ വിരിച്ചു കിട്ടിയ ശേഷം അപ്പൊ എ പി ഉദയഭാനുവിനും അമ്മയ്ക്കും കൂടിയും ഒരു ഭാഗം കിട്ടി. ആ ഭാഗം കിട്ടിയതിന് ശേഷമാണ് അപ്പൊ അവരുടെ സ്വന്തമായ സ്ഥലമായി. അപ്പോഴാണ് ഈ ഒരു ഈ കൊച്ചു ചക്കരച്ചിയുമായിട്ട് വലിയ സ്നേഹബന്ധം ഉണ്ടായത്, ഉദിച്ചത്, തുടങ്ങിയതെന്നൊക്കെ അദ്ദേഹം പറയുന്നത്. ഞങ്ങളുടെ ശാഖ തറവാട്ടു വീട്ടിൽ പാർപ്പുറപ്പിച്ചതോടെ മാത്രമായിരുന്നു. ഞങ്ങളെ തറവാട്ടു വീട്ടിൽ പാർപ്പുറപ്പിച്ചതിന് ശേഷമാണ് എനിക്ക് ഏറ്റവും സ്നേഹബന്ധം കിട്ടിയത് എന്നാ പറയുന്നത്. ശാഖ എന്ന് പറഞ്ഞാലും ഫലത്തിൽ താമസിക്കാൻ ഞാനും അമ്മയുമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കുറെ ശാഖ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഭാഗം കഴിച്ച് കിട്ടുക എന്ന് പറഞ്ഞാല് ആ വീട്ടില് തറവാട്ട് വീട്ടില് താമസിക്കുന്നത് ഉദയഭാനുവും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയണം. ഏറ്റവും മൂത്ത സഹോദരി എവിടെയാണ്, പുത്രി സമേതം ഭർതൃഗൃഹത്തിലാണ്. പുത്രി മൂത്ത സഹോദരിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരി പുത്രിയോടൊപ്പം ഭർത്താവിന്റെ വീട്ടിലാണ്. പിന്നെ ഇളയ സഹോദരി എവിടെയാണ്, വിദ്യാഭ്യാസാർത്ഥം എറണാകുളത്തും പഠിക്കുകയാണ്. അപ്പൊ പിന്നെ അവിടെ ഒന്നും ആരുമില്ല, അവിടെ അമ്മയും ഉദയഭാനും മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ ആ തറവാട്ടില്. ആ അവിടെയാണ് അപ്പോഴാണ് അവിടെ കൊച്ചു ചക്കരച്ചി ഉണ്ട്. അപ്പൊ അന്നാണ് എനിക്ക് കൊച്ചു ചക്കരച്ചിയുടെ സ്നേഹബന്ധം ഉദിച്ചത് എന്നാ പറയണത്. ഏറ്റവും മൂത്ത സഹോദരി പുത്രി സമേതം ഭർതൃഗൃഹത്തിലും അതിനിളയ സഹോദരി വിദ്യാഭ്യാസാർത്ഥം എറണാകുളത്തുമായിരുന്നു. അങ്ങനെ വന്നു ചേർന്ന ഏകാന്തത വൃക്ഷലതാദികളോടുള്ള കൂട്ടുകെട്ടിന് കൂടുതൽ പ്രേരകമായി. ഇപ്പൊ വീട്ടിൽ പിന്നെ ആരുമില്ല, അപ്പോ അമ്മ ഉണ്ട്, പിന്നെ
ഉദയഭാനും ഉണ്ട്. അപ്പോൾ ഒരു ഏകാന്തത വന്നു. അത് നിങ്ങളെ പോലെ ഈ മൊബൈലൊന്നും ഇല്ലല്ലോ, ഗെയിമൊന്നും ഇല്ല. അപ്പോൾ ഒരു ഏകാന്തം വന്നപ്പോൾ ആരും ഇല്ല, വീട്ടിൽ അടുത്തൊന്നും ആൾക്കാർ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഏകാന്തം വന്ന സമയത്ത് എന്ത് ചെയ്തു, ഒന്ന് ഫ്രണ്ട്ഷിപ്പ് കൂടണം വെച്ചാൽ വേറെ എന്താ വഴി, ആ വീടിന്റെ അല്ലെങ്കിൽ മാവ് ഉണ്ട് അവിടെ, അല്ലെങ്കിൽ വീടിന്റെ വീട്ടിലുള്ള മുറ്റത്ത് നിൽക്കുന്ന മാവുമായിട്ട് ചങ്ങാത്തം കൂടുക. അങ്ങനെയാണ് ഞാൻ എനിക്ക് ആ മാവിനോട് എനിക്ക് സ്നേഹബന്ധം തുടങ്ങിയത് എന്നർത്ഥം. ആ മാവിന്റെ ചുട്ട് പോയിരിക്കുക, അവിടെ ഇങ്ങനെ കളിക്കുക, മറ്റു കളിക്കൂട്ടരൊക്കെ അവിടെ വരും, അങ്ങനെയുള്ള ബന്ധം എനിക്ക് കിട്ടാൻ കാരണം അന്ന് മുതൽക്കാണ്, അല്ലെ തറവാട്ടിൽ താമസമായതിനു ശേഷമാണെന്നാണ് ഉദയഭവന് പറയുന്നത്. അത് അങ്ങനെ വിദ്യാഭ്യാസാർത്ഥം എറണാകുളത്ത് വരുന്നു. അങ്ങനെ വന്നു ചേർന്ന ഏകാന്തത, അങ്ങനെ ഒരു ഏകാന്തത കിട്ടി. എന്ന് പറഞ്ഞാൽ സിസ്റ്റേഴ്സൊക്കെ അവിടെയും ഇവിടെയാണ്, പിന്നെ ഒറ്റയ്ക്കാണ്, അവരുമായിട്ടൊന്നും സംഘത്ത് കൂടാൻ പറ്റില്ലല്ലോ. അവരൊക്കെ ഒരാള് ഭർത്താവിന്റെ വീട്ടിലാണ്, വേറൊരാള് പഠിക്കാൻ പോയതാണ്, പിന്നെ വീട്ടിൽ അമ്മ മാത്രമുണ്ട്, പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പൊ എനിക്ക് എന്ത് കിട്ടി, എനിക്ക് ഈ വൃക്ഷലതാദികളോടുള്ള കൂട്ടുകെട്ടുണ്ട്. ഈ വൃക്ഷലതാദികളെ പ്രത്യേകിച്ച് അവിടെയുള്ള ഓരോ വൃക്ഷങ്ങളുണ്ടാവും, പല വൃക്ഷങ്ങളും ഉണ്ടാവാം, അല്ല ഏറ്റവും നല്ല ഏറ്റവും ഇഷ്ടപ്പെട്ട വൃക്ഷമായിരിക്കാം നമ്മുടെ മാവ്. അപ്പോ ആ വൃക്ഷലതാദികളോടുള്ള കൂട്ടുകെട്ടിന് കൂടുതൽ പ്രേരകമായി, എനിക്ക് കൂടുതൽ പ്രേരകമായി എന്ന് പറഞ്ഞു. ഒന്ന് വായിക്കൂ, അല്ല എന്തെങ്കിലും നോക്കി, എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ നോക്കുക. അവിടെ വേറെ ഒന്നും അല്ലെ, വേറെ ഏറ്റവും മൂത്ത സഹോദരി അവിടെ ഒന്നുമില്ല, അതിനൊന്നും ഇവിടെ ഒന്നും ഒരു പദച്ഛേദം ഒന്നും കാണാനില്ല അല്ലെ. വിദ്യാഭ്യാസം നടത്താനൊന്നുമില്ല. ഓക്കെ, അപ്പോ അങ്ങനെ പറഞ്ഞു. അടുത്ത വയ്ക്കണം, അടുത്ത പാരഗ്രാഫ് നോക്കും. തറവാട്ട് വീട്ടിൽ മാവുകൾ പലതുണ്ടായിരുന്നെങ്കിലും കുലശ്രേഷ്ഠകൾ ആയി എണ്ണിയത് രണ്ടെണ്ണത്തിനായിരുന്നു. അപ്പോ ഒരുപാട് പിന്നെ മാവുകളുണ്ട് വീട്ടിൽ, കാരണം പഴയ തറവാട്ടിലൊക്കെ ഇഷ്ടംപോലെ മാവുണ്ടാവും, പലതരത്തിലുള്ള മാവുണ്ടാവും. അപ്പൊ അവിടെ ആ പലതുണ്ടായിരുന്നെങ്കിലും കുലശ്രേഷ്ഠകൾ എന്ന് പറഞ്ഞാൽ ഈ വംശത്തിന്റെ പ്രധാനിയായിട്ട്, ശ്രേഷ്ഠ പറഞ്ഞാല് ഈ മാവിന്റെ കുലത്തിന്റെ പ്രധാനി മുറിയില്ലേ, മാവിന്റെ കുലത്തിന്റെ പ്രധാനിയായിട്ടുള്ളത്, കുലശ്രേഷ്ഠകൾ ആയിട്ടുള്ള ആ എണ്ണിയത് രണ്ടെണ്ണത്തിനായിരുന്നു. രണ്ട് മാവായിരുന്നു ഏറ്റവും പ്രധാനിയായിട്ട് അവിടെ ഞങ്ങൾ കണ്ടിരുന്നത്. വലിയ ചക്കരച്ചിയും കൊച്ചു ചക്കരച്ചിയും, രണ്ടാളുടെ പേരാണ്, ഒന്ന് വലിയ ചക്കരച്ചിയും കൊച്ചു ചക്കരച്ചിയും. മൂത്തവൾ വലിയ ചക്കരച്ചിയായിരുന്നെങ്കിലും തെക്കു പടിഞ്ഞാറു മാറി പറമ്പിൽ ഒഴിഞ്ഞാണ് അവൾ നിന്നിരുന്നത്. ഉണ്ടോ, മൂത്തവള് ആണ്, മൂത്തവള് എന്ന് പറയാൻ പറഞ്ഞ പോലെ തന്നെ വലിയ ചക്കരച്ചിയാണ്. അവളെവിടെയാണ്, തെക്ക് പടിഞ്ഞാറ്, അങ്ങേറ്റ തെക്ക് പടിഞ്ഞാറ്, തെക്ക് പടിഞ്ഞാറ് മാറിയിട്ട് പറമ്പിലെ ഒരു ഒഴിഞ്ഞ്, ഇവിടെ നിന്നൊക്കെ വിട്ടുപോയിട്ട് കുറച്ച് ഒഴിഞ്ഞ ഭാഗത്താണ് അവൾ നിന്നിരുന്നത്. കൊച്ചു ചക്കരച്ചിയാവട്ടെ നാലുകെട്ടിനും നെൽപ്പുരയ്ക്കും മധ്യേയുള്ള തെക്കേ മുറ്റത്ത് ഉണ്ട്. അവളാണ് കുറച്ച് അടുത്ത്, അതായത് വലിയ തറവാടാണല്ലോ പഴയ കാലത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ നാലുകെട്ട് ഉണ്ടാവും, നെൽപ്പുരയൊക്കെ ഉണ്ടാവും, നെല്ലൊക്കെ കൊടുന്ന് മെതിച്ചു കൊടുന്ന് നെല്ലിടാനുള്ള സ്ഥലം, അതാണ് നെൽപ്പുര എന്ന് പറയും. അപ്പൊ ആ നാലുകെട്ടും നെൽപ്പുരയും അങ്ങനെ അതിന്റെ നടുക്കുള്ള തെക്കേ മുറ്റത്ത്, തെക്കേ ഭാഗത്തുള്ള മുറ്റത്താണ് കുറച്ച് പടിഞ്ഞാറ് നീങ്ങിയിട്ട് കറ്റപ്പുരയുടെയും തേങ്ങാക്കൂട്ടിന്റെയും അതിർത്തിയിൽ മധ്യത്തായി നീണ്ടു നിവർന്ന് അതീശ്വരിയെ പോലെ നിന്നിരുന്നു. കണ്ടോ, അവിടെയാണ്. അപ്പൊ കുറച്ചങ്ങോട്ട് മാറി നാലുകെട്ടിനും മേൽപ്പുരയ്ക്കും ഇടയ്ക്ക് മധ്യയുള്ള തെക്കേ മുറ്റത്ത്, പിന്നെ പടിഞ്ഞാറ് വശം നീങ്ങിയിട്ട് കറ്റപ്പുരണ്ട്, ഈ കറ്റയൊക്കെ കൊടുന്ന് നെൽക്കറ്റയൊക്കെ കൊടുന്നിട്ടാണ് കറ്റപ്പുരണ്ട്. കറ്റപ്പുരയുടെയും തേങ്ങാക്കൂടും ഉണ്ട്, തേങ്ങാക്കൂട്ടിന്റെയും അതിർത്തി, അവിടെ ഒരു അതിർത്തി ഉണ്ട്, അതിർത്തിയിൽ അത് നടുവിലായിട്ട് മധ്യത്തിലായിട്ട് നീണ്ടു നിവർന്ന്, നീണ്ടു നിവർന്ന് നിൽക്കുകയാണ്, നീണ്ടു നിവർന്ന് അതീശ്വരിയെ പോലെ, അതീശ്വരിയെ പോലെ എന്ന് പറയുമ്പോൾ എന്താണ്, ചുറ്റുമുള്ളവരെ കീഴടക്കി വാഴുന്നവൾ നടത്തും. ആ വലിയ ഇവൾക്ക് അവിടെ ചുറ്റും അവിടെ അതിന് അടിയിൽ ഇവിടെ ഇവിടാണ് ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്, താഴെയുള്ള എല്ലാ മരങ്ങളൊക്കെ ഇവളുടെ താഴെയാണ്. അപ്പോ ഇവൾ അതീശ്വരിയെ പോലെ, അതീശ്വരിയെ പോലെ നിന്നിരുന്നു. അതാ പറഞ്ഞത്, മുറ്റത്ത് കിഴക്കേ അറ്റത്തുയർന്നു നിൽക്കുന്ന മാളികയോട് സ്പർദ്ധിക്കുന്ന മട്ടു തോന്നും കണ്ടാൽ. കണ്ടോ, അപ്പൊ ഒരു മാളിക ഉണ്ട് അവിടെ, ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു മാളിക ഉണ്ട്. അപ്പൊ മുറ്റത്ത് കിഴക്കേ അറ്റത്ത് ഉയർന്നു നിൽക്കുന്ന മാളിക ഉണ്ട്, ആ മാളിക ഉയർന്നു നിൽക്കുന്ന മാളികയാണ്. ആ മാളികയോട് എന്ത് ചെയ്യുക, സ്പർദ്ധിക്കുക, മത്സരിക്കുക, ആ ഞങ്ങൾ വളർന്നു അവിടെ നിൽക്കുക, ആ മാളികേന്റെ തൊട്ട് ഒപ്പം നിൽക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും, ആരാണ് വലുത്, ആരാ വലുത് നോക്കിയിട്ട്, അല്ലെങ്കിൽ മാളികയാണ് വലുത്, ഈ നമ്മുടെ കൊച്ചു ചക്കരച്ചിയാണ് വലുത് എന്നുള്ള ഇങ്ങനെ തല ഉയർത്തിട്ട് രണ്ടാൾ ഇങ്ങനെ നിൽക്കും, അതുപോലെയാണ്, അതാണ് സ്പർദ്ധിക്കുന്ന മട്ട് തോന്നും കണ്ട്, നമ്മൾ നോക്കുമ്പോൾ തോന്നും അവർ തമ്മിൽ സ്പർദ്ധിക്കുകയാണോ മത്സരിക്കുകയാണോ നടത്തും, കടാകട നിൽക്കറിയില്ല രണ്ടു ഭാഗത്തും ഇങ്ങനെ നിന്നുകൊണ്ട്
ഒരു ദുല്യാദ അങ്ങോട്ട് കിടമുഖത്തോട് നോക്കി നിൽക്കുന്നത് പോലെ അങ്ങനെ ആ സ്പർദ്ധിക്കുന്ന മട്ട് തോന്നും കണ്ടാൽ. പടിഞ്ഞാറ് നിന്ന് കയറി വരുന്ന ഒരാൾക്ക് ഇരുപാർശ്വവും രണ്ടു പേടകളാൽ അണുസേവിനായി നിൽക്കുന്ന മയിലിനെ പോലെ തലയുയർത്തി നിൽക്കുന്ന സൗധശില്പത്തിൽ കൂടെ താൻ പ്രകടിപ്പിക്കുന്ന ധാടിയും മോടിയും കാണാൻ തടസ്സമുണ്ടാക്കുന്നു. ആ അങ്ങനെ ഉണ്ട്. അപ്പൊ അതായത് നോക്കൂ, അപ്പോ പടിഞ്ഞാറ് നിന്ന് ആരെങ്കിലും കയറി വരികയാണെങ്കിൽ, ഇവർ നിൽക്കുന്നത് തെക്കേപുരയുടെ അറ്റത്താണ്, അല്ലെങ്കിൽ തെക്കു ഭാഗത്താണ് നിൽക്കുന്നത് അല്ലെ. അതുപോലെ തെക്കു ഭാഗത്തും കിഴക്കു ഭാഗത്തും കൂടി അഡ്ജസ്റ്റ് നിൽക്കുന്ന ഈ മാവിന്റെ ആ മാവ് അവിടെ നിൽക്കുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് ആരെയും വരികയാണെങ്കിൽ, കടന്നു വരികയാണെങ്കിൽ, പടിഞ്ഞാറ് നിന്ന് കയറി വരുന്ന ഒരാൾക്ക് ഈ ഇരുപാർശ്വവും രണ്ട് ഭാഗവും, പാർശ്വം എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗവും രണ്ട് പേടകളാൽ അലുസേവനായി നിൽക്കുന്ന, രണ്ട് പേട എന്ന് പറയുമ്പോൾ രണ്ട് പേട മയിൽ നടത്താം, പേടമയിൽ പേടമയിലുകളാൽ അണുസേവനായി സേവിക്കപ്പെട്ട നിൽക്കുന്ന മയിലിനെ പോലെ ഉണ്ടോ, രണ്ട് മയിൽ ഒരു മയിലിനെ സേവിച്ച് നിൽക്കുന്ന രണ്ട് പേടകളെ പോലെയാണ് ഇവർ രണ്ടാളിങ്ങനെ നിൽക്കുന്നത് തോന്നും. അപ്പൊ ഒരു അങ്ങനെ വരുമ്പോ ഈ ഒരാൾക്ക് ഇരുപാർശ്വവും രണ്ട് പേടകളാൽ അണുസേവനായി നിൽക്കുന്ന മയിലിനെ പോലെ തലയുയർത്തി നിൽക്കുന്ന സൗധശില്പത്തിൽ കൂടെ താൻ പ്രകടിപ്പിക്കുന്ന ദാടിയും മോടിയും കാണാൻ തടസ്സമുണ്ടാക്കുന്നു എന്ന് കുറ്റം ചുമത്തി പാട്ടത്തിലെ അപ്പൂപ്പൻ ഒരു 60 കൊല്ലം മുൻപ് കൊച്ചു ചക്കരച്ചിയെ വിട്ടു നീക്കാൻ തുനിഞ്ഞായിരുന്നു അത്രേ. അപ്പോ ഈ പടിഞ്ഞാറ് ഭാഗത്ത് ഒരാൾക്ക് വരുന്ന സമയത്ത് ഈ അപ്പൂപ്പൻ ഉണ്ടാക്കിയ വീടാണത്. ആ അപ്പോ നല്ല അപ്പൂപ്പൻ പിന്നെ 60 കൊല്ലം മുമ്പ് നല്ലൊരു സൗധശില്പം ഉണ്ടാക്കിയ അപ്പൂപ്പൻ, എല്ലാവരും ഭംഗിയുടെ സൗധശില്പം ഉണ്ടായി. അപ്പോ കിടക്കുന്ന വരുന്ന ആൾക്കാർക്ക് ആ ശില്പത്തെ അല്ലെങ്കിൽ നമ്മുടെ വീടിന് നന്നായിട്ട് കാണാൻ കഴിയും. പക്ഷെ പടിഞ്ഞാറ് വരുന്ന ആൾക്കാർക്ക് ഈ വീടിന്റെ മോടി ധാടിയും മോടിയും, അതായത് പ്രൗഢിയും ഭംഗിയും കാണാൻ കുറച്ച് തടസ്സം ഉണ്ട്. കാരണം എന്താ വെച്ചെങ്കിൽ ഇതിങ്ങനെ നിൽക്കുന്നത് ഈ കൊച്ചു ചക്കരച്ചിയാണ്. അപ്പൊ കൊച്ചു ചക്കരച്ചി മറന്നു നിൽക്കുകയാണ് ഈ ഒപ്പൊപ്പം ഉണ്ടാക്കിയിട്ടുള്ള ഈ വീട്. അപ്പൊ ആ പടിഞ്ഞാറ് വരുന്ന ആൾക്കാർക്ക് അത് വീടിന്റെ പിന്നെ ഭംഗി ആസ്വദിക്കാൻ പറ്റില്ല. അപ്പൊ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ അപ്പൂപ്പൻ എന്ത് ചെയ്തു, ആ കൊച്ചു ചക്കരച്ചി നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ട് വെട്ടി മാറ്റാം എന്ന് തീരുമാനിച്ചു അല്ലെ. വെട്ടി നീക്കാൻ തുനിഞ്ഞു അപ്പൂപ്പൻ പറയാണ്, ഞാൻ ഉണ്ടാക്കിയ വീട് ഇത്രയും ഞാൻ കഷ്ടപ്പെട്ട് എല്ലാ തരത്തിലുള്ള അല്ലെങ്കിൽ ആർഭാടത്തോടു കൂടി ഉണ്ടാക്കിയിട്ടുള്ള സൗധശില്പം നല്ല വീടാണ് അല്ലെ, വീടിന്റെ നല്ല ശില്പമൊക്കെ കുത്തിവെച്ചിട്ടുണ്ടത്. ഇത് ഈ സൗധശില്പം കാണാൻ ഈ പിന്നെ പടിഞ്ഞാറുന്ന് വരുന്ന ആൾക്കാർക്ക് ഇത് കാണാൻ കഴിയില്ല. അപ്പൊ എന്താണ് അതിങ്ങനെ അതിനെ മറിഞ്ഞു നിൽക്കുക നമ്മൾ ഈ കൊച്ചു ചക്കരച്ചി. അപ്പൊ ഈ കൊച്ചു ചക്കരച്ചിയാണ് വീട്ടിൽ നിൽക്കുക, എന്നാ ആ സൗധശില്പം അവിടുന്ന് വരുന്ന ആൾക്കാർക്ക് കാണാലോ എന്ന് ഈ 60 വർഷം മുമ്പേ അപ്പൂപ്പൻ മനസ്സ് കരുതിയിട്ട് അതിനെ വെട്ടി നീക്കാൻ തുനിഞ്ഞു എന്നാ പറഞ്ഞത്, തുനിഞ്ഞു എന്ന് പറഞ്ഞത്. അപ്പോ കാണാൻ തടസ്സമുണ്ടാക്കുന്നു എന്ന കുറ്റം ചുമത്തി പാട്ടത്തിലെ അപ്പൂപ്പൻ ഒരു 60 കൊല്ലം മുൻപ് കൊച്ചു ചക്കരച്ചിയെ വെട്ടി നീക്കാൻ തുനിഞ്ഞതായിരുന്നു അത്രേ. അപ്പൊ ശ്രമിച്ചിരുന്നു ഒരു അപ്പൂപ്പൻ പാട്ടത്ത് കിട്ടി അന്നത്തെ അങ്ങനെ പല പല തലമുറ കഴിഞ്ഞ് പോരുന്ന ആൾക്കാരല്ലേ. അപ്പോ ഈ പാട്ടത്തിൽ വന്ന പാട്ട താമസാക്കിയിട്ടുള്ള ഒരാള് അപ്പൂപ്പൻ, പട്ടത്തിലെ അപ്പൂപ്പൻ ഒരു 60 കൊല്ലം മുമ്പ് ഈ ചക്കരച്ചിയെ ഒഴിവാക്കാൻ അല്ലെ വെട്ടി നീക്കാൻ തീരുമാനിച്ചു. എന്താ കാരണം, ആ പടിഞ്ഞാറുന്ന് വരുന്ന ആൾക്കാരൊക്കെ ഈ താൻ ഉണ്ടാക്കിയിട്ടുള്ള ഈ വീടിന്റെ ഭംഗി കാണാൻ കഴിയില്ല, അത് അതിനെ ഈ കൊച്ചു ചക്കരച്ചി മറയായി നിൽക്കുന്നു എന്ന് അദ്ദേഹം കരുതിയപ്പോ എന്ത് ചെയ്തു, എന്നാ നമുക്ക് കൊച്ചു ചക്കരച്ചിയാണ് വെട്ടി മാറ്റുക എന്ന് അദ്ദേഹം അതിനു വേണ്ടി ശ്രമിച്ചു. അയാൾ കാരണവരാണല്ലോ അപ്പൂപ്പൻ. ശ്രമിച്ച സമയത്ത് എന്താ ഉണ്ടായിരുന്നറിയോ, ആ വേണ്ടപ്പെട്ടവർ ആരോ ഒക്കെ ഇടപെട്ട് ആ അത്യാഹിതം തടഞ്ഞു. അപ്പൊ വീട്ടിലെ മറ്റുള്ളവർക്കൊന്നും ഇഷ്ടമല്ല, അവിടെ മുത്തശ്ശിമാരുണ്ടാവും, അമ്മമാരുണ്ടാവും, മറ്റമ്മമാരൊക്കെ ഉണ്ടാവും. ആ വേണ്ട വെട്ടണ്ട, അവള് കുറെ കാലം നമ്മളൊപ്പം ഉള്ളതാണ്, അവള് നമ്മളെ ഒരുപാട് തലമുറ ഉള്ളതാണ്, ഒപ്പം നമ്മളൊപ്പം പോരുന്നതാണ്, അവള് നല്ല മാങ്ങയാണ്, അവൾക്കൊരു കുഴപ്പമില്ല, അവളെ നിങ്ങൾ വെട്ടി നശിപ്പിക്കണ്ട എന്ന് പറഞ്ഞ് ആ അപ്പൂപ്പനെ തടഞ്ഞു എന്നാ പറഞ്ഞത്. അപ്പോ വേണ്ടപ്പെട്ടവർ ആരോ ഒക്കെ ഇടപെട്ട് ആ അത്യാഹിതം തടഞ്ഞു. ആ കഥ അവൾക്കൊരു പ്രത്യേക അരുമത്വം കൂടെ നേടിക്കൊടുത്തു. അപ്പോ അതിങ്ങനെ ആ ഒരു കഥയാണ്. അപ്പം അപ്പൂപ്പൻ ശ്രമിച്ചു അതിനെ വെട്ടിക്കളയുന്നത്. അപ്പൂപ്പൻ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സൗധശില്പം ആർക്കും കാണാൻ കഴിയില്ല, ഈ കൊച്ചു ചക്കരച്ചി മറിഞ്ഞു നിൽക്കുക എന്ന് പറഞ്ഞപ്പോ അയാൾ അപ്പൂപ്പൻ കാരണവരാണല്ലോ. അപ്പൊ അയാൾ വെട്ടാൻ ശ്രമിച്ച സമയത്ത് വീട്ടിലെല്ലാവരും കൂടി മറ്റുള്ളവരൊക്കെ ഇടപെട്ടിട്ട് അത് വെട്ടണ്ട, അവളെ അങ്ങനെയാണ്, അത്ര ബന്ധമാണ്, നമ്മളെ ഒരു വീട്ടിന്റെ ഒരു അംഗത്തെ പോലെയാണ്, വീട്ടിലെ നമ്മളൊരു നമുക്ക് നമ്മളെ കാത്തു സൂക്ഷിക്കുന്നതാണ്, നമ്മളൊരു വീട്ടിലെ ഒരു ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളെ പോലെയാണ് ഈ ഈ മാവ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ അപ്പൂപ്പനെ എല്ലാവരും കൂടി കൂട്ടിയിട്ട് തടസ്സപ്പെടുത്തി അല്ലെ. അപ്പൊ അന്ന് മുതൽക്ക് ഒരു അരുമത്വം ഒരു ഓമനത്വം നമ്മളെ കൊച്ചു ചക്കരച്ചിക്ക് വന്നു. കാരണം എല്ലാവരും അപ്പൂപ്പൻ ഇങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും അതിനെ
മറ്റുള്ളവരെ കൂടെ ഇടപെട്ടിട്ട് തടസ്സപ്പെട്ടു. അപ്പോ മറ്റുള്ള ആൾക്കാർക്കൊക്കെ ഈ ഇവളോട് ഭയങ്കര സ്നേഹമാണ്, ഓമനത്ത അല്ലെ സ്നേഹമാണെന്ന് കരുതി, എല്ലാരും സ്നേഹിക്കുന്നു എന്ന് ബോധ്യമായി. അപ്പൊ അന്ന് മോൾക്ക് ഒരു അരുമത്വം അല്ലെ, ഒരു എന്താ പറയാ, ഒരു ഓമനത്വം, ഒരു ഇന്റിമസി എന്നൊക്കെ പറയില്ലേ, ഇന്റിമസി ഒക്കെ മാവനോട് ആ തറവാട്ടുകാർക്ക് ഉണ്ടായി എന്നർത്ഥം. കൂടെ നേടിക്കൊടുത്തു. എത്രയോ തലമുറകൾ ആ വൃദ്ധ മുത്തശ്ശിയുടെ കാൽച്ചുവട്ടിലിരുന്ന് മധുരം തിന്ന് വളർന്നു വൃദ്ധരായി കാലയവനേക്കപ്പുറം മറിഞ്ഞിരിക്കുന്നു. അതാണ് പ്രത്യേകത. നോക്കൂ, എത്രയോ എത്രയോ തലമുറകൾ കഴിഞ്ഞ് കഴിഞ്ഞ് പോകുന്നതാണ്. അപ്പോ വന്ന ആൾക്കാരൊക്കെ നമ്മുടെ ഈ മാവ് മാമ്പഴം കൊടുത്ത് ആ മാവിന്റെ മധുരം നുകർന്നിട്ടാണ് അവര് ഇല്ലെങ്കിൽ ജനിച്ച് പിന്നെ ജീവിച്ച് മരിച്ചുപോയി. കുറെ തലമുറക്കാര് മരിച്ചുപോയി, മരിച്ചുപോയതൊക്കെ അതിന്റെ മധുരം നുകർന്നിട്ടാണ് മരിച്ചുപോയത്. അപ്പോ ഒരു ഒരു പുരുഷായുസ് എന്ന് പറഞ്ഞാല് പിന്നെ അതായത് നമ്മൾ പറയുമ്പോ 100 വയസ്സാണ് അല്ലെ, 100 വയസ്സ്. അപ്പൊ എത്രയോ തലമുറ 100, 300, 400, 500 വർഷങ്ങളൊക്കെ ആയിട്ടുണ്ടാവും എന്നാണ് പറഞ്ഞത്. 100 വർഷങ്ങളൊക്കെ ആയിട്ടുണ്ടാവും ഈ മുത്തശ്ശിക്ക്, മുത്തശ്ശി മാവിന്. അപ്പൊ മാറി മാറി വരുന്ന തലമുറയാണല്ലോ. അപ്പൊ നമ്മുടെ മാവിനെ നമ്മള് സ്കൂളില് പിന്നെ എത്രയോ പ്രായം കൂടിയ മാവുണ്ട് കുട്ടിക്കാലം. എന്നാ അവര് സ്കൂളിൽ തുടങ്ങിയിട്ടുണ്ട് 45 വർഷം 50 വർഷമായി എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതിന്റെ മുമ്പ് തന്നെ ആ മാവിന്റെ തൈ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഹയർ സെക്കൻഡറിന്റെ മുമ്പ് തന്നെ വലിയൊരു മാവ്, തടിച്ചൊരു മാവുണ്ട്. അതിന് തന്നെ ഒരു ഏകദേശം അന്ന് സ്കൂള് പറമ്പ് അല്ലെങ്കിൽ ആ ഭാഗം വാങ്ങിയ സമയത്ത് തന്നെ ആ മാവ് ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. അങ്ങനെ ആ മാവ് സംരക്ഷിച്ചു. അപ്പൊ എന്താണെങ്കിലും ഇത് 10-60 വർഷത്തോളം പഴക്കം ഉണ്ടാവും ആ മാവിന്, ഏകദേശം ഉണ്ടായിരിക്കാം. ഇനിയിപ്പോ എത്രയോ നോക്കും, എത്ര 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 കുട്ടികൾ അവിടെ പഠിച്ചു പോയി അല്ലെ. 45 വർഷങ്ങളെ 45 വർഷം ആയി ഇപ്പൊ നമ്മുടെ സ്കൂളിന്റെ പിന്നെ അല്ലെങ്കിൽ സ്കൂളുണ്ടായിട്ട്. അപ്പൊ 45 വർഷത്തിൽ വരുന്ന ഓരോരോ ബാച്ചുകളും അല്ലെ, ഓരോ നഴ്സറി മുതൽക്കുള്ള ഓരോ ബാച്ചുകളും ആ മാവിൽ നിന്ന് ഒരു മാമ്പഴം ഒരു കണ്ണി മാങ്ങി കഴിക്കാത്തൊരു ആരെങ്കിലും ഉണ്ടാവും? ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നു. എല്ലാവരും ഒരു ഓരോ കുട്ടികളും ഓരോ കണ്ണി മാങ്ങ അല്ലെങ്കിൽ ഒരു മാമ്പഴം കഴിച്ചിട്ടുണ്ടാവും അവിടുന്ന്. അപ്പോ അത് ആ സ്കൂളത്തെ കഥ. അപ്പൊ നമ്മളെ വീടുകളിലൊക്കെ ഉണ്ടാകുമ്പോ അത് അതിലേറെ ഒരു സൗഭാഗ്യമാണ് ഉണ്ടാവുക. കാരണം എത്രയോ ആരും വിട്ട അതങ്ങനെ കുറെ കാലം കുറെ തലമുറയെ പൂറ്റി പൂറ്റി വളർത്തി അവർക്ക് മധുരം കൊടുത്ത് എല്ലാവരെയും പിന്നെ സ്നേഹിച്ച് അവർക്കൊക്കെ വേണ്ടപ്പെട്ട അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പല 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 പരുവങ്ങളുണ്ട് മാവിന് അല്ലെ. കണ്ണിമാങ്ങ മുതൽക്ക് കണ്ണിമാങ്ങ, പച്ചമാങ്ങ, ചനമാങ്ങ അല്ലെ, അങ്ങനെ മധുരം അങ്ങനെയുള്ള പിന്നെ പഴമാങ്ങ അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പരിഭവങ്ങളൊക്കെ എല്ലാവർക്കും കൊടുത്ത് എല്ലാവരും തൃപ്തിപ്പെട്ടി അങ്ങനെ ഊട്ടി ഊട്ടി അവരൊക്കെ കാലയവനേക്കിൽ മരിച്ചു. കാലയവൻ എന്ന് പറഞ്ഞാൽ മരിച്ചുപോയി, അങ്ങനെ വൃദ്ധരായിട്ട് അവരൊക്കെ മരിച്ചുപോയി. പക്ഷെ മരിച്ചുപോയ ആൾക്കാർക്കൊക്കെ ഇത് ഇങ്ങനെ മധുരം കൊടുത്ത് ഊട്ടി ഊട്ടി വളർത്തി നടത്തും. അപ്പൊ എത്രയോ തലമുറകളെ ഈ കൊച്ചു ചക്കരച്ചി മധുരം ഊട്ടി കൊടുത്തിട്ട് അവരെയൊക്കെ മരിപ്പിച്ചു അല്ലെങ്കിൽ കാലയവനുകളിലേക്ക് അവരൊക്കെ പറഞ്ഞയച്ചു എന്നർത്ഥം. അതാണ് എത്രയോ തലമുറകൾ ആ വൃദ്ധ മുത്തശ്ശിയുടെ കാൽ ചുവട്ടിലിരുന്ന് കണ്ടോ, അവന്റെ മുറ്റത്തിരുന്നിട്ട് അല്ലെ അതിന്റെ മുരടെ ഭാഗത്ത് ഇരുന്നിട്ട് മധുരം തിന്ന് വളർന്ന് അവിടുന്ന് അന്നത്തെ കാലത്തൊക്കെ പറഞ്ഞ പോലെ തന്നെ ദാരിദ്ര്യമായിരിക്കും. ഈ മാമ്പഴമൊക്കെ നല്ല നല്ല ഇഷ്ടംപോലെ മാമ്പഴം ഉണ്ടാവും, അതൊക്കെ കഴിച്ചിട്ടാണ് വിശപ്പൊക്കെ മാറ്റുക. പഴയ കാലത്തൊക്കെ അങ്ങനെയാണ് അല്ലെ, ഒന്ന് രണ്ട് വന്ന് വന്ന് മാമ്പഴമൊക്കെ കഴിച്ച് 3-4 മാമ്പഴമൊക്കെ കഴിച്ചാല് ആ മാംസമായ മാമ്പഴമൊക്കെ കഴിച്ചാൽ നമുക്കൊരു ഉഷാറ് കിട്ടും, നമുക്കൊരു ഊർജം കിട്ടും, നമുക്കൊരു പിന്നെ ഉണർവ് കിട്ടും, നമുക്ക് വിശപ്പ് മാറാൻ കഴിയും. അങ്ങനെ എത്ര പിന്നെ പഷ്ണിയാണെങ്കിലും അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തിയത് ഈ ഒരു തലമുറയെ രക്ഷപ്പെടുത്തിയത് ഈ മാവാണ്. ഈ മാമ്പഴം കൊടുത്തിട്ട് അല്ലെങ്കിൽ മാവ് മാങ്ങകൾ കൊടുത്തിട്ട് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ മധുരം തിന്ന് വളർന്നു വൃദ്ധരായി, അങ്ങനെ വൃദ്ധരായിട്ട് കാലയവനികയ്ക്കപ്പുറം മരിച്ചു പോയി നടത്തും. കാലയവനിക്കപ്പുറം കാലത്തിനപ്പുറം മറഞ്ഞിരിക്കുന്നു. നാവുണ്ടായിരുന്നെങ്കിൽ കുടുംബത്തിന്റെ കഥ അവൾ പറയുമായിരുന്നു. നോക്കൂ അത്രയ്ക്ക് അല്ലേ പറയണേ. എനിക്കിന്നൊരു നാവുണ്ടായിരുന്നെങ്കിൽ എന്തു ഞാൻ നിന്നെ വിളിക്കുന്നത് പാട്ടിട്ടില്ലെങ്കിലേ. അതേപോലെ ഈ പാവം ഈ മാവിന് ഒരു നാവുണ്ടായിരുന്നെങ്കിൽ അല്ലേ, നാവുണ്ടായ ഒരു കഥ, ഒരുപാട് കുടുംബകഥ അറിയാം. കുടുംബത്തിന്റെ എല്ലാ അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇതിനറിയാം. അവിടെ സംഭവിക്കുന്നതും അവിടെ ആരൊക്കെ വരുന്നു, അവരുടെ പെരുമാറ്റം, അവരുടെ സ്വഭാവം ഒക്കെ ഇങ്ങനെ നിരീക്ഷിക്കുകയാണ്, അതൊക്കെ നമ്മളെ മനസ്സിലാക്കുകയാണ്. അത് ആരെങ്കിലും ഒരു അതിനൊരു നാവുണ്ടെങ്കിൽ ഈ കഥ ഇങ്ങനെ പറഞ്ഞു തരും നമുക്ക്. ഒരു മുത്തശ്ശിയാണല്ലോ, അപ്പം നമ്മുടെ വീട്ടിലൊക്കെ മുത്തശ്ശി നമുക്ക് കഥ പറഞ്ഞു തരും പോലെ. മുത്തശ്ശിക്ക് നാവുള്ളതുകൊണ്ടാണ് മുത്തശ്ശി നമുക്ക് കഥ പറഞ്ഞു തരുന്നത്. കഴിഞ്ഞ അനുഭവങ്ങളും അനുഭവ കഥകളൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയാൻ കാരണം മുത്തശ്ശി നമുക്ക് നാവുണ്ടാവുകൊണ്ട്, മുത്തശ്ശിക്ക് കുറച്ച് നാവും ബുദ്ധി ഉള്ളതുകൊണ്ടാണ്. ഈ ബാവിന് ബുദ്ധിയൊക്കെ ഉണ്ട്, പക്ഷെ നാവില്ല. നാവുണ്ടെങ്കിൽ എത്രയോ തലമുറകളുടെ പോകുന്ന പോകുന്ന തലമുറകളുടെ ഓരോ കഥകളും ഓരോ സംഭവങ്ങളും ഇതിന് പറയാമായിരുന്നു എന്നാ പറഞ്ഞത്, പറയുമായിരുന്നു. അതിലൊന്ന് വായിക്കൂ, എന്തെങ്കിലും നോക്കൂ സംശയങ്ങളുണ്ടോ എന്ന്. അത്
പിന്നെ അവിടെ ഏതെങ്കിലും കുലത്തിലെ ശ്രേഷ്ഠകൾ, കുലശ്രേഷ്ഠകൾ കേട്ടോ, ഗ്രേക്കിൽ അങ്ങനെയാണ്. എണ്ണി പ്ലസ് അതെ എണ്ണിയതു, യ ആഗമിച്ചു. രണ്ടെണ്ണം, രണ്ടേ പ്ലസ് എണ്ണം, രണ്ടെണ്ണം ലോപം, രണ്ടേ പ്ലസ് രണ്ടെണ്ണം കേട്ടോ. പിന്നെ വേറെ നോക്ക്, വേറെ എന്തെങ്കിലും. കറ്റപ്പുര, കറ്റ പ്ലസ് പുര, കറ്റപ്പുര ദിത്വം. പിന്നെ എന്തെങ്കിലും നോക്കൂ, വേറെ ഏതെങ്കിലും. ദാടിയും മുടി എന്ന് പറഞ്ഞാൽ പ്രൗഢിയും ഭംഗിയും കേട്ടോ, ദാടിയും മുടിയും പ്രൗഢിയും ഭംഗിയും നർത്തം. പിന്നെ അരുമത്തെന്ന് പറഞ്ഞ അർത്ഥം ഓമനത്വം കേട്ടോ. വൃദ്ധ മുത്തശ്ശി, വൃദ്ധയായ മുത്തശ്ശി, അങ്ങനെ വിഗ്രഹിക്കുക, വൃദ്ധയായ മുത്തശ്ശി. നാവുണ്ടായിരുന്നെങ്കിൽ കുടുംബത്തിന്റെ കഥ അവൾ പറയുമായിരുന്നു കേട്ടോ. എന്തെല്ലാമാണ് അവൾ കഥ പറയുക, നമുക്ക് വേണമെങ്കിലൊക്കെ ഒന്ന് എഴുതി നോക്കാം അല്ലേ. നാവുണ്ടായിരുന്നെങ്കിൽ അവൾ എന്തൊക്കെ പറയും, കുടുംബത്തിന്റെ കഥ എന്തൊക്കെ പറയാൻ കഴിയും അല്ലേ. ഇത്രയ തലമുറകൾ പോകുന്നതല്ലേ, അന്നത്തെ കാലത്ത് അന്നത്തെ സ്ഥിതി എന്താണെന്നൊക്കെ പറയാൻ കഴിയും എന്നാ പറഞ്ഞത്. നോക്കൂ, ഞാൻ അടുത്ത നമുക്ക് അടുത്ത പാരഗ്രാഫ്. ഞങ്ങൾ തറവാട്ട് വീട്ടിൽ താമസമായതിനു ശേഷം പണത്തിന്റെ മുട്ടുകൊണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം കൊച്ചു ചക്കരച്ചിയിലെ മാങ്ങ വിൽക്കാൻ അമ്മ ശ്രമിച്ചിട്ടുണ്ട്. നോക്കൂ, അന്നൊക്കെ കഷ്ടദാരിദ്ര്യം തന്നെയാണ് അവർക്കൊക്കെ, സാമ്പത്തിക ബുദ്ധിമുട്ട് വരും പല സമയങ്ങളിലും അല്ലേ. ഓരോ സമയത്തും പലപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ട് വരും. ഇപ്പൊ നമുക്കൊക്കെ ഇപ്പോഴൊക്കെ നല്ല സാമ്പത്തിക ബുദ്ധിമുട്ടാ, കൊറോണ കാലല്ലേ അല്ലെ, ഒരു തൊഴിലും ഇല്ല, ഒരു അവസ്ഥയില്ല. അപ്പൊ അതുകൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്യുക, വീട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെ, പച്ചക്കറിയൊക്കെ വിൽക്കും അല്ലെ, ഉണ്ടെങ്കിൽ തേങ്ങകളൊക്കെ വിൽക്കും അല്ലെ, അങ്ങനൊക്കെ ചെയ്യില്ലേ, വാഴക്കൊലൊക്കെ ഉണ്ടെങ്കിൽ വിൽക്കും, അങ്ങനൊക്കെ ചെയ്യും. അപ്പൊ ഇപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മളെ ഈ കൊച്ചു ചക്കര ചിട്ടല്ല അമ്മയ്ക്ക്, ആ വീട്ടിലെ അല്ലെങ്കിൽ ഉദയപാലന്റെ പിന്നെ അമ്മയ്ക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു. ആ സമയത്ത് എന്ത് ചെയ്തു, കൊച്ചു ചക്കരച്ചിയിലെ മാങ്ങ വിൽക്കാൻ അമ്മ ശ്രമിച്ചിട്ടുണ്ട്. അമ്മ ഒന്ന് ശ്രമിച്ചു നോക്കി, മാങ്ങകൾ കുറെ ഉണ്ടല്ലോ, അപ്പൊ അവർക്ക് ആവശ്യക്കാർക്ക് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് വിൽക്കാൻ അമ്മ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ സ്വയം ചത്തും മാവിനെ കാത്തു രക്ഷിച്ചു പോന്ന നീറുകൾ എന്ന ചാവേറ്റുപട കൊച്ചു ചക്കരച്ചിയിൽ കയറാൻ ശ്രമിച്ചവരെ എല്ലാം തോൽപ്പിച്ച് ഓടിച്ചു കളഞ്ഞു നടന്നു. ആ അപ്പൊ നോക്കൂ, അപ്പൊ മാങ്ങ കൊടുത്ത സമയത്ത് അവര് വന്നു, കച്ചവടക്കാര് വന്നിട്ട് പൈസ ഒക്കെ കൊടുത്തു. അപ്പൊ അവര് പിന്നെ മാവില് കയറിയ സമയത്ത് ഈ മാവില് നിറച്ച് നീറുകളാ, പുളിയെറുമ്പുകളാ, കയറാനായിക്കില്ല. അതൊരു സേനയാണ്, അതായത് ഒരു പട്ടാളക്കാരാണ്. ആ നമ്മളെ കൊച്ചു ചക്കരച്ചിയെ സംരക്ഷിക്കുന്ന പട്ടാളക്കാരാണ് ഈ നീറുകൾ. അവര് വന്നിട്ട് ഈ കയറുന്ന ആൾക്കാരെ കിട്ടും ആകെ കിട്ടും പൊതിഞ്ഞ് കണ്ണിലും മൂക്കിലും ചെവിയിലൊക്കെ കടിച്ചിട്ട് അയാൾ പ്രാണനം കൊണ്ട് ഓടി രക്ഷപ്പെട്ടു എന്നാ പറഞ്ഞത്. അതൊക്കെ കൂട്ടിയിട്ട് പൈസ തിരിച്ചു വാങ്ങിയിട്ട് അവര് ഓടിപ്പോയി. ഇങ്ങനെയാണ് കഥ, അതാണ്. അപ്പൊ അമ്മ ശ്രമിച്ചിട്ടുണ്ട്, എന്നാൽ സ്വയം ചത്തും മാവിനെ കാത്തു രക്ഷിച്ചു പോന്ന നീറുകൾ എന്ന ചാവേറ്റുപട കൊച്ചു ചക്കരച്ചിയിൽ കയറാൻ ശ്രമിച്ചവരെ എല്ലാം തോൽപ്പിച്ച് ഓടിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു. ഓടിച്ചു കളഞ്ഞു, വിൽക്കാനുള്ളതല്ല, ആളുകൾക്ക് ഒന്നും രണ്ടും പെറുക്കി തിന്നാനുള്ളതാണ് എന്റെ മാങ്ങ എന്നായിരുന്നു കൊച്ചു ചക്കരച്ചിയുടെ നില. അപ്പൊ അത് അണ്ടർലൈൻ ചെയ്യട്ടോ. അപ്പൊ എന്താണ്, എന്തുകൊണ്ടാണ് ചെയ്യുന്ന വെച്ചെങ്കിൽ, അതൊരു മാനുഷിക ഭാവം കാണിക്കുന്ന സംഭവമാണ്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, കൊച്ചു ചക്കരച്ചിയിൽ ഒന്ന് രണ്ട് മാനുഷിക ഭാവങ്ങൾ എഴുതുക. അത് പരീക്ഷയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വരും, ഒരു ഇടയ്ക്കിടയ്ക്ക് വരുന്ന ചോദ്യമാണ്, അത് 4 മാർക്കിന്. കൊച്ചു ചക്കരച്ചിയിലെ മാനുഷിക ഭാവം തെളിയിക്കുന്ന കാര്യങ്ങൾ എഴുതുക, ഒന്നോ രണ്ടോ സന്ദർഭം എഴുതുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഒന്ന് എന്ന് പറഞ്ഞാല് നമ്മളെ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ അരുമത്വം വാങ്ങിച്ചു കൊടുത്തുണ്ടല്ലോ, അതൊരു ഒരു മാനുഷിക ഭാവം തന്നെയാണ്. കാരണം എല്ലാവരും പിന്നെ ഒരു കഥാപാത്രമായിട്ട് അല്ലെ ഒരു അംഗമായിട്ട് കണ്ടതുകൊണ്ടാണ് അവളെ വെട്ടണ്ടെന്ന് പറഞ്ഞത് ആ തറവാട്ടില് അല്ലെ. നമ്മളെ പാട്ടത്തിലൊരു അപ്പൂപ്പനെ അവളെ തന്റെ താൻ ഉണ്ടാക്കിയിട്ടുള്ള വീടിന്റെ ഭംഗി പടിഞ്ഞാറുന്ന് വരുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റില്ല എന്ന് കരുതിയിട്ട് അതിനെ മുറിച്ചു മാറ്റമെന്ന് പറഞ്ഞപ്പോ മറ്റെല്ലാ വീട്ടിലെ എല്ലാ അംഗങ്ങളും ഇതൊരു മെമ്പറാണ്, ഒരു കുടുംബത്തിലൊരു അംഗമാണെന്ന് കരുതിയിട്ട് അതൊന്ന് അയാളെ തടഞ്ഞു. അപ്പോ ആ ഒരു ആരുമത്തെ ഒരു ഓമനത്വം ഒരു മാനുഷിക ഭാവം കൊണ്ടാണ് അല്ലെ, മാനുഷിക ഭാവമാണ് അവിടെ കാണുന്നത്. അതേപോലെ ഇവിടെ നോക്കൂ, ഇവിടെ എന്താണ് കൊച്ചു ചക്കരച്ചി അല്ലെ, കുറെ മാങ്ങകൾ അമ്മ വിറ്റു, അരുക്കെ വിറ്റ സമയത്ത് അയാൾ വന്ന് മരത്തിൽ കയറിയ സമയത്ത് അയാൾ അവിടുത്തെ നേറുകളൊക്കെ വന്ന് ഓടിച്ചു വിട്ടു അയാൾ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്നാ പറഞ്ഞത്, എന്റെ മാങ്ങ വിൽക്കാനുള്ളതൊന്നല്ല, ആർക്കും വിൽക്കാനുള്ളതൊന്നല്ല, പിന്നെ ആളുകൾക്ക് ഒന്നും രണ്ടും പെറുക്കി തിന്നാനുള്ളതാണ്, ഒന്നും രണ്ടും പെറുക്കി
തിന്നാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്റെ മാങ്ങ അല്ലെ. അതിനു വേണ്ടി നിങ്ങൾക്കൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ ആവശ്യമുള്ള ഒന്നും രണ്ടും നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ഇട്ടുകൊടുക്കാം. അതിനു വേണ്ടിയിട്ടാണ് ഈ മാങ്ങ. ഒന്നും രണ്ടും പെറുക്കി തിന്നാനുള്ളതാണ് എന്റെ മാങ്ങ എന്നായിരുന്നു കൊച്ചു ചക്കരച്ചിയുടെ നില. അതാണ്. അപ്പൊ അതൊരു അതും ഒരു മാനുഷിക ഭാവത്തിന്റെ സൂചനയാണ്. പരീക്ഷയ്ക്ക് നിങ്ങൾ ചോദിക്കുമ്പോൾ അങ്ങനെ രണ്ട് മനുഷ്യഭാവങ്ങൾ എഴുതിക്കുള്ളൂ കേട്ടോ. ഇനിയും ഒരു മനുഷ്യഭാവം വരുന്നുണ്ട്, കുറച്ചുകൂടി അങ്ങനെ നാല് മാർക്കിൽ ചോദിക്കുമ്പോൾ ഏതെങ്കിലും രണ്ടെണ്ണം പോയിന്റ് എഴുതി. നിങ്ങൾക്ക് തോന്നുന്ന മാനുഷിക ഭാവമാണ്, ഇതൊരു മാനുഷിക ഭാവമാണ്. കാരണം നീറുകളെ ഉപയോഗിച്ചിട്ട് തുരത്ത അല്ലെ, അല്ലെങ്കിൽ പുളിയറമ്മനെ ഉപയോഗിച്ചിട്ട് ഈ പുറത്തുനിന്നും അല്ലെങ്കിൽ മാങ്ങ മാങ്ങ പറിക്കാൻ വരുന്ന ആൾക്കാരെ തുരത്തി ഓടിക്കുന്ന ഒരു മാനുഷിക ഭാവമാണ്. ഇത് എൻ്റെത് നിങ്ങൾക്ക് പിന്നെ എല്ലാവർക്കും ഇങ്ങനെ പുറത്തേക്ക് കൊടുക്കാനുള്ളതല്ല. ഇത് ഇവിടുത്തെ ആൾക്കാർക്ക് തന്നെ, ഈ വീട്ടിലെ ആൾക്കാർക്ക് തന്നെ ഒന്നോ രണ്ടെണ്ണം ഞാൻ ആവശ്യം വരുമ്പോൾ എടുത്തിട്ട് ഞാൻ ഇട്ടു തരും. അത് അവർക്ക് തിന്നാനുള്ളതാന്നുള്ള ഒരു മുത്തശ്ശിയുടെ ഒരു ഒരു ഭാവം അല്ലെ, ഒരു നമ്മുടെ കുടുംബത്തിന്റെ ഒരു നാഥന്റെ ഒരു ഭാവം അല്ലെ, ഒരു മുതിർന്ന ആളുടെ ഭാവമാണ്. അതൊക്കെ എന്റെ കുട്ടികളും മക്കളും തിന്നേണ്ടതാണ്, ഇത് പുറത്തേക്കൊന്നും കൊടുക്കേണ്ടതല്ല എന്നുള്ള ഭാവമാണ്. അതാണ് മാനുഷിക ഭാവം എന്ന് പറയാൻ കാരണം. അങ്ങനെ എന്ന നിലയായിരുന്നു. മാങ്ങയുടെ കാര്യം പോകട്ടെ, മാവ് തന്നെ വാങ്ങാൻ ആളുകൾ വരാൻ തുടങ്ങി. പിന്നെ മാവിന്റെ ആവശ്യമായി. മാങ്ങയുടെ കാര്യം പിന്നെ നല്ല വലിയ തടി, കൂറ്റൻ തടിയുള്ള മാവാണത്, വലിയ മാവാണല്ലോ. അപ്പോൾ ആ മാവിന് തടി തന്നെ വാങ്ങാൻ ആൾക്കാർ വന്നു. കാരണം നല്ല തടിയാണ്. ഈ തടി കൊണ്ട് നമുക്ക് പല ഉപകാരങ്ങളുണ്ട്. ഇത് പിന്നെ എന്താ അതിൽ ഉപകാരം പറഞ്ഞു വെച്ചാൽ, യുദ്ധകാലമായതോടെ മാവുകൾക്ക് വില കൂടി. ആ യുദ്ധകാലത്തിൽ മാവുകൾക്ക് നല്ലൊരു ബന്ധമുണ്ട്. കാരണം എന്താ വെച്ചെങ്കിൽ ഇത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പിന്നെ പലക, ഒരുപാട് പലക എടുക്കാം മാവിൽ നിന്ന്. പലക നമുക്ക് എന്തെങ്കിലും പാലം കെട്ടാൻ വേണ്ടി ഉപയോഗിക്കാം. ഈ നമുക്ക് യുദ്ധം ചെയ്തു പോകുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അവർക്കിങ്ങനെ ഷെഡ് കെട്ടാനൊക്കെ ഉപയോഗിക്കാം ഇതിന്റെ പലകകൾ, പട്ടാൾക്കാർക്ക് താമസിക്കാൻ. പിന്നെ അതേപോലെ തന്നെ വലിയ വലിയ തടി ഇട്ടിട്ട് ഒരു പുഴയൊക്കെ അങ്ങോട്ട് കടക്കണച്ചെങ്കിലൊക്കെ ചെറിയൊക്കെ പട്ടാൾക്കാർക്ക് പോകാനൊക്കെ ചരക്ക് കൊണ്ടുപോകാനൊക്കെ സഹായിക്കും. അതിനൊക്കെ പറ്റും അല്ലെ. അങ്ങനെ പിന്നെ ചളി പോകുന്ന സമയത്ത് ഇതിന്റെ പല കെട്ടിട്ടായി കൂടെ വണ്ടി കയറ്റി പോകുക. അങ്ങനെ പല ഉപയോഗങ്ങളും ഇതിനുണ്ടെന്ന് അർത്ഥം. അപ്പോ അങ്ങനത്തെ തടിയുള്ള മാവ് വേണം പലകയായിട്ട് ഉപയോഗിക്കാൻ അല്ലെ. ഇപ്പൊ സിമെന്റ് ഒക്കെ ഇട്ട് വറുക്കണ സമയത്ത് ആശങ്കിൽ പല കെട്ടിട്ട് വറുക്കാം അർത്ഥം. അതിനൊക്കെ ഉപകാരപ്രദമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ഡിമാൻഡാണ് ഈ മാവിന് അല്ലെ. മാവിന് ഭയങ്കര ഡിമാൻഡായിരുന്നു. അപ്പൊ ഈ മാവിന് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് ആൾക്കാർ വരും, ഞങ്ങള് പിന്നെ ഞങ്ങൾ കൊടുക്കും മാവ് കൊടുക്കും എന്നൊക്കെ ചോദിച്ചിട്ട് വരും. അങ്ങനെയും വന്നിരുന്നു ആൾക്കാര്, വില നല്ല വില തരാം എന്നൊക്കെ പറയും. അങ്ങനെയും വന്നിരുന്നു. അതാണ് യുദ്ധകാലമായതോടെ മാവുകൾക്ക് വില കൂടി. അവരെയും പട്ടാളത്തിൽ ചേർത്തിരുന്നു എന്നാണ് തോന്നുന്നത്. അപ്പൊ ഇതൊരു എ പി ഉദയഭവനം പോലെ പറയാം, അവരെയും പട്ടാളത്തിൽ എടുത്തു അല്ലേ, പട്ടാളത്തിൽ ചേർത്തു. കാരണം അവർക്കും ആവശ്യമാണല്ലോ പിന്നെ നമ്മളെ പട്ടാളക്കാരെ സഹായിക്കാൻ വേണ്ടിട്ട്. അവർക്ക് യുദ്ധത്തിന്റെ സാധനങ്ങൾക്കൊക്കെ വേണ്ടിട്ട് അവർക്ക് ഷെഡ് കെട്ടി താമസിക്കാനും പലതിലൂടെ നടന്നു പോകാനും പലകായിട്ട് പല കാര്യങ്ങൾ ഉപയോഗിക്കാനും അവരും അപ്പൊ ഉപകാരമാണല്ലോ എന്ന് കരുതിയിട്ട് ആ മാവിനെയും പട്ടാളത്തിൽ ചേർത്തു എന്നാണ് ഒരു പിന്നെ തമാശയോട് കൂടിയിട്ട് എ പി ഉദയഭവൻ പറയുകയാണ് അല്ലെ. ചേർത്തിരുന്നു എന്നാണ് തോന്നുന്നത്. തായ്തടിയുടെ വണ്ണവും പൊക്കവും ശാഖോപശാഖകളെ കൊണ്ട് പാഴായി കളയാതെ 19 അടി ഉയരത്തിൽ നിൽക്കുന്ന കൊച്ചു ചക്കരച്ചിയെ പട്ടാളത്തിൽ ചേർക്കുന്നതിന് എന്തു പ്രലോഭനവും ഉപയോഗിക്കാൻ തയ്യാറായ ആളുകൾ വന്നിരുന്നെങ്കിലും, പണത്തിന് മുട്ടുണ്ടായിരുന്നെങ്കിലും അവരെല്ലാം തുരത്തപ്പെട്ടു. നോക്കൂ, അപ്പൊ നോക്കൂ, 19 അടി ഉയരത്തിൽ നിൽക്കുന്ന കൊച്ചു ചക്കരച്ചിയാണ് അല്ലെ. ശാഖോപശാഖ, ശാഖയും ഉപശാഖയും നിരവധി ശാഖ, നിരവധി നിരവധി ശാഖകൾ അല്ലെ. അങ്ങനെ ശാഖകളുള്ള പിന്നെ എന്താണ്, തായ്തടിയുടെ വണ്ണവും പൊക്കവും ഉണ്ടോ. തായ്തടി എന്നാണ് അതിന്റെ പിന്നെ തായ്തടി, അതായത് അടിഭാഗം അല്ലേ, അതിന്റെ അടിഭാഗം. ആ അടിഭാഗത്തിന്റെ വണ്ണം നല്ല വണ്ണാണ്, പിന്നെ നല്ല പൊക്കാണ് അല്ലെ. തായ്തടിയുടെ വണ്ണവും പൊക്കവും പിന്നെ ശാഖോപശാഖകളെ കൊണ്ട്, ഒരുപാട് ശാഖകൾ ഉപശാഖകളെ കൊണ്ട് പാഴായി. ഒരിക്കലും നമുക്ക് പിന്നെ ശാഖകൾ, ആ ശാഖകൾ നമുക്ക് പാഴാക്കണ്ട, അതും നമുക്ക് ഉപയോഗിക്കാം, അതും നല്ല പാളയായിട്ടൊക്കെ ഉപയോഗിക്കാം. അത്രയും നല്ല നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. അപ്പൊ അതും പാഴായി കളയാതെ 19 അടി ഉയരത്ത്, 19 അടി ഉയരം നോക്കൂ, ഒന്നൊന്നല്ല 19, വലിയ മാവാണതേ. 19 അടി ഉയരത്തിൽ എന്ന് പറഞ്ഞാൽ എത്രയോ കാലങ്ങളായിട്ട് നിൽക്കുന്നത്. 19 അടി ഉയരത്തില് നിൽക്കുന്ന കൊച്ചു ചക്കരച്ചിയെ പട്ടാളത്തിൽ ചേർക്കുന്നതിന് എന്താ നല്ല നല്ല പഴയ കാലത്തിൽ ഒരു ഇതുണ്ടായിരുന്നു, പട്ടാളം നല്ല ആരോഗ്യം, നല്ല തടിമാടന്മാരൊക്കെ അവർ പട്ടാളത്തിലേക്ക് ചേർക്കുന്നു പറഞ്ഞിരുന്നു. കാരണം അവിടേക്ക് നല്ല ആരോഗ്യമാണ് പട്ടാളത്തിലെ, നല്ല നീളവും തടിയൊക്കെ ഉള്ള ആൾക്കാരെ പട്ടാളത്തിൽ എടുക്കുന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ അത് നല്ല സ്ട്രോങ് ആണ്, എന്ത് തടിയ എന്ത് ഉയര ഒന്നും, നല്ല നല്ല കാതിലുള്ള മരങ്ങളാണ്. അതുകൊണ്ട് എന്താണെങ്കിലും അവളെ പട്ടാളത്തിൽ ചേർക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു. അതിന് വേണ്ടിയിട്ട് ഓരോരുത്തർ കച്ചവടക്കാർ എത്ര പൈസ കൊടുത്തിട്ടും ഇപ്പൊ നല്ല വില കിട്ടും അവർക്ക്
ഇഷ്ടംപോലെ വില കിട്ടുമല്ലോ. അപ്പോ ഓരോ സീസൺ ആണല്ലോ, ഓരോ സീസണിലെ വില വരും. പഴയ കാലത്ത് നമ്മളെ നാട്ടിലെ ഈ അമേരിക്കയിലേക്ക് തവളേനെ കയറ്റി വെച്ചിരുന്നു. അപ്പോ രാത്രി കാലങ്ങളിലൊക്കെ ഞാനൊക്കെ കുട്ടിക്കാലത്തൊക്കെ ഇവിടെ പഠിക്കുന്ന സമയത്തൊക്കെ ഈ ഇതുണ്ട്, അതായത് പെട്രോമെക്സ് എന്ന് പറഞ്ഞൊരു വിളക്കുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന പെട്രോമെക്സ് വിളക്കാണ്. ഈ പെട്രോമെക്സില് അത് ഇങ്ങനെ പിടിച്ച് നല്ല ലൈറ്റ് ആണ്. എന്നിട്ട് എന്ത് ചെയ്യും, രാത്രി കാലങ്ങളിൽ ആൾക്കാർ ഇറങ്ങിയിട്ട് ഇങ്ങനെ പാടത്തൊക്കെ, അന്നൊക്കെ പാടങ്ങളായിരുന്നു, നെൽകൃഷി ആയിരുന്നല്ലോ, ആ പാടത്തൊക്കെ പോയിട്ട് തവളേനൊക്കെ പിടിച്ചിട്ട് ചാക്കിലിട്ടിട്ട് ഇങ്ങനെ രാത്രിയൊക്കെ ഇപ്പൊ ഇങ്ങനെ നോക്കിയാല് ആകെ വെളിച്ചാവും. ഞങ്ങൾ പേടിച്ചിട്ട് ഇങ്ങനെ വീടിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നോക്കും, ജനലിൽ കൂടെ നോക്കും, എന്താണെന്ന് അറിയാൻ വേണ്ടി പോവാ, പേടിയാണ് രാത്രിയില്ല. അപ്പൊ ഇവര് ഇവിടെ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് ഈ തവളേനെ പിടിച്ചോണ്ട് പോവാ. അത് നല്ല ഡിമാൻഡ് ആയിരുന്നു നമ്മുടെ അമേരിക്കക്കാർക്ക് തവളയിറച്ചി. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു ഡിമാൻഡാണ്. അതേപോലെ യുദ്ധം വരുന്ന സമയത്ത് നമ്മളെ ഈ ഇതേപോലെ ഇതും നമ്മുടെ പിന്നെന്താ പറയുക, ഈ മാവിനും ഭയങ്കര, അത് നല്ല തടിമാടന്മാരായിട്ടുള്ള മാവിനെയൊക്കെ ഭയങ്കര കാര്യമാണ്, ഇത്ര പൈസയും കിട്ടും. അത് അപ്പൊ അതിനാണ് ഇവളത്തെ ചേർക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നത്. അർത്ഥം പട്ടാളത്തെ ചേർക്കുന്നതിന് എന്ത് പ്രലോഭനവും ഉപയോഗിക്കാൻ തയ്യാറായി ആളുകൾ വന്നിരുന്നെങ്കിലും, പണത്തിന് മുട്ടുണ്ടായിരുന്നെങ്കിലും, അല്ല പണത്തിന് മുട്ടുണ്ടായിരുന്നു, കുറച്ച് സാമ്പത്തികമായ പ്രശ്നങ്ങളൊക്കെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞല്ലോ. സാമ്പത്തിക പ്രശ്നം ഉള്ളതുകൊണ്ടാണല്ലോ അമ്മ പിന്നെ മാങ്ങകൾ കൊടുക്കാൻ തീരുമാനിച്ചത് അല്ലെ. അപ്പോ സാമ്പത്തിക പ്രശ്നം അന്നൊക്കെ ഉണ്ട്, അതുകൊണ്ട് പിന്നെ അവൾ, പക്ഷെ അത് അവളെ ഒരിക്കലും അത് അവളെ മുറിച്ച് വിൽക്കാൻ ഒരാരും ഇഷ്ടപ്പെട്ടില്ല അല്ലെ. അപ്പൊ അത്രയും അവർക്ക് എന്താ പറയുക, ഒരു കുടുംബത്തെ പോലെ, ഒരു മുതിർന്ന ഒരു കാരണവരെ പോലെയാണ്, ഒരു മുത്തശ്ശിയെ പോലെയാണ് അവർക്ക് ആ കൊച്ചു ചക്കരച്ചി. അതൊക്കെ അത്രയും ബന്ധം കാണിക്കണം, കുടുംബത്തിന്റെ ബന്ധം കാണിക്കണം ഉണ്ടോ. അവരെല്ലാം തുരത്തപ്പെട്ടു എന്നർത്ഥം, അവരെല്ലാം തുരത്തപ്പെട്ടു. അത് നോക്കൂ, അതിലെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ നോക്കൂ, നമുക്ക് പദങ്ങൾ എന്തെങ്കിലും പദചേർച്ചകളൊക്കെ ഉണ്ടോ. തായ്തടി, തായ് പ്ലസ് തടി, തായ്തടി, ത ഇരട്ടിച്ചു അല്ലേ. ശാഖയും ഉപശാഖയും കേട്ടോ, ശാഖയും ഉപശാഖയാണ് അത് വിഗ്രഹിക്കുന്നത്. ശാഖ ഉപശാഖ, ശാഖയും ഉപശാഖയും വിഗ്രഹിക്കുക. പിന്നെ ആ വേറെ ഒന്നും ഇത് കാണാനില്ല, അത്രയും കണ്ടു കേട്ടോ. ഓക്കെ, ആ വേറെ ഒന്നും ഇല്ല. ഓക്കെ, നീറുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പുളിയറുമ്പെന്ന് അറിയാം നമ്മുടെ നാട്ടില് കേട്ടോ. അങ്ങനെ ആയിക്കോളും, ഇങ്ങനെ ഒക്കെ ഇരിക്കലും അത് മുറിച്ചു കാണണമെന്ന് ഞാൻ വാദിക്കാനും ചടിക്കാനും ലഹൾ കൂട്ടാനും തുടങ്ങി. അപ്പോ ഉദയഭാനു ഇനിയിപ്പോ ഇങ്ങനെയൊക്കെയാണെങ്കിലും വീട്ടിൽ നിന്ന് പിന്നെ എന്ത് വന്നാലും ആ മാവിനെ കൊടുക്കില്ല അല്ലെ. ഒരു മാങ്ങ പോലും വിൽക്കാൻ അവിടുത്തെ നീറുകളും സമ്മതിപ്പിക്കില്ല. പിന്നെ അതിന് മുറിച്ചു കൊടുക്കാൻ നല്ല പൈസയും കിട്ടും, പക്ഷെ അതിന് പിന്നെ അതിനും ആരാ പിന്നെ വീട്ടുകാർ അതും സമ്മതിക്കില്ല. എത്ര പട്ടിണി കടന്നാലും അതിനൊന്നും ദ്രോഹിക്കരുത്, അതിനെ കൊടുക്കരുത് എന്നുള്ള വിചാരക്കാരാണ് അവര് ഉണ്ടായിരുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും അത് മുറിച്ചു കാണണമെന്ന് ഞാൻ വാദിക്കാനും ചടിക്കാനും ലഹൾ കൂട്ടുന്നു. അപ്പൊ ഞാൻ വാദിക്കാനും അമ്മോട് പറയാം, അമ്മ അത് മുറിക്കണം, അത് പിന്നെ എന്താ പറയുക, അത് പിന്നെ മുറിച്ചു കളയണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഷാഡ്യം പിടിച്ചു നമ്മളെ എ പി ഉദയഭാൻ, എന്നെ കാരണം ഉണ്ടായിട്ടുണ്ട് പറയുന്നുണ്ട്, ലഹൾ കൂട്ടാനും തുടങ്ങി. കൊച്ചു ചക്കരച്ചിയുടെ ഇടതുഭാഗത്തായി താഴെ നിന്ന് 8-10 അടി ഉയരത്തിൽ തൊലി പൊളിഞ്ഞ് തടി ജീർണിച്ചിരുന്നു. അതാണ് അതാ കാരണം. കാരണം നോക്കുക എങ്ങനെയാണ്, കൊച്ചുചക്കരച്ചിയുടെ ഇടതുഭാഗത്തായി താഴെ നിന്ന് 8-10 അടി അല്ലെ, 10 അടി താഴെ നിന്ന് 10 അടി ഉയരത്തില്, 10 അടി എന്ന് പറഞ്ഞാല് നമ്മളൊരു ഒരു 1.5 ആൾക്ക് ഉള്ള ഉയരത്തില്, 10 അടി ഉയരത്തിൽ തൊലി പൊളിഞ്ഞ്, അവിടെ തൊലിയൊക്കെ പോയിട്ട് തടി ജീർണിച്ചിരുന്നു. തടി അങ്ങനെ തൊലി പോയിട്ട് ജീർണിച്ചു, തടി അവർ ശുഷ്കിച്ചു പോയി, അവിടെ ഇങ്ങനെ പോട് വന്നു നടത്തും, ഒരു പോട് വന്നു. പൊടി വന്നാല് അതിന് അസുഖം പിടിച്ച പോലെ, പൊടി വന്നാൽ ചിലപ്പോൾ പൊട്ടിച്ചാടുന്ന അർത്ഥത്തിലായിരിക്കാം അത് മുറിച്ചു കളയാൻ പറഞ്ഞത്. വീടുണ്ടല്ലോ, വീട്ടിലേക്ക് വീടൊക്കെ തകരും, വീടാല്ലേ എന്നുള്ളതുകൊണ്ടാണ് ഇയാൾ ചാടിയം പിടിക്കാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ അത് മുറിച്ചു കളയെന്ന് പറഞ്ഞത്. ആ ആപത്ത് എങ്ങനെ സംഭവിച്ചു എന്ന് ഇന്നും നിശ്ചയമില്ല ഉണ്ടോ. ഒരു ആപത്താണത്, എങ്ങനെയാണ് അവൾക്ക് അവിടെ ഒരു മുറിവ് വന്നത്, അല്ലെങ്കിൽ അവിടെ എങ്ങനെ ഒരു പൂട് വന്നത്, അവിടെ എങ്ങനെ ജീർണിച്ചത് എന്നൊന്നും ഇന്ന് പോലും നമ്മൾ ആലോചിക്കുമ്പോൾ അറിയില്ല എന്നർത്ഥം. ഇടിമിന്നൽ ഏശിയതാവണമെന്ന് ചിലർ ഊഹിച്ചു, ചിലപ്പോൾ ഇടി വെട്ടിയതായിരിക്കാം, അങ്ങനെയും ചിലർക്കാർ പറയുന്നുണ്ട് ഇടിമില്ല ഏശിയതായിരിക്കാം. അപ്പൊ ഇടി വെട്ടുമ്പോൾ അതൊരു ഒരു ഇലക്ട്രിസിറ്റി അല്ലേ ഇടി എന്ന് പറയുമ്പോൾ, അത് വന്നിട്ട് പിന്നെ അത് വന്ന അങ്ങനെ അവിടെ പതിച്ചതായിരിക്കാം. അപ്പൊ നമ്മളെ നാടുകളിലൊക്കെ നോക്കിയാൽ നിങ്ങൾ ചില തെങ്ങിന്റെ ഒക്കെ തല പോവും, തല ഉണങ്ങിയിട്ടുണ്ടാവും, അവിടെ ഇടി വെട്ടിയായിട്ടാണ്, ഇടി വെട്ടിയിട്ടാണ് അങ്ങനെ തലക്കെ ഉണങ്ങി പോവുക. അപ്പോ അതൊരു നല്ല ഇലക്ട്രിക് ഷോക്ക് ആവുകൊണ്ട് അവിടെ കരിയും പറ്റിയെന്ന് അർത്ഥം. അങ്ങനെ അതാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ആവാം ചിലർക്ക് ഊഹിച്ചു. വേറെ ഒക്കെ എന്താണ് അത് ശത്രുക്കളുടെ ദ്രോഹ വൃത്തിയായി
മറ്റു ചിലർ സങ്കല്പിച്ചു പിന്നെ ശത്രുക്കൾ ചിലപ്പോൾ ദ്രോഹം ചെയ്തായിരുന്നു. ഈ മാവിന്റെ അസൂയ കണ്ടിട്ട് ഈ മാവ് ഇവർ ആരും കൊടുക്കൂല്ല, അങ്ങനെ ഉണ്ടൊരു സംഭവം. ഇപ്പൊ ഈ മാവ് എത്ര ആൾക്കാർ വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും കൊടുക്കില്ല കൊടുക്കില്ല എന്ന് പറയും. അപ്പോ എന്ത് ചെയ്യുന്ന ചില ആൾക്കാർ എന്ത് ചെയ്യും, ചില കള്ളന്മാരായ കച്ചവടക്കാരുണ്ടാവും, അവരെന്ത് ചെയ്യും ഈ പിന്നെ മാവിനൊരു രാത്രി വന്നിട്ട് ഒരു ഓട്ട കുത്തും, ഓട്ട അടിയിൽ ഒരു എവിടെയെങ്കിലും ഒരു ഓട്ട കുത്തിയിട്ട് അവിടെ എന്തൊരു സ്പിരിറ്റ് സംഭവമാണ്, എന്തൊരു ഒരു എന്തൊരു ഒരു കെമിക്കൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഒരാഴ്ചയുള്ളിൽ ആ മരത്തിനൊരു വാട്ടം തുടങ്ങും. അവിടെ ഇങ്ങനെ ദ്രവിച്ച് ദ്രവിച്ച് പോയിട്ട് ആ വാട്ടം തുടങ്ങിയപ്പോൾ എന്ത് ചെയ്യും, വേഗം അയാളെ അല്ലെങ്കിൽ കച്ചവടക്കാരെ വിളിക്കും, അത് വേഗം വെട്ടിക്കൊണ്ടുപോയിക്കോളും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലൊട്ട ലാഭത്തിന്, ലൊട്ട എന്ന് പറയില്ലേ ലൊട്ടയ്ക്ക് കിട്ടുന്ന സംഭവം, അങ്ങനെയൊക്കെ പല സ്ഥലത്തും ഇപ്പോഴും പല കച്ചവടക്കാരും ചെയ്യുന്നുണ്ട്. ഈ കള്ളത്തരം നല്ല നല്ല തേക്കിനെയൊക്കെ ഇങ്ങനെ ചെയ്യും, തേക്കുവാണെങ്കിലും വലിയ നല്ല പ്ലാവാണെങ്കിലും അത് ഇത്ര വില ചോദിക്കും, അവർ കൊടുക്കില്ല എന്നുകൊണ്ട് രാത്രി പിന്നെ വന്നിട്ട് എന്ത് ചെയ്യും ഈ പിന്നെ അവിടെ ഒരു ഓട്ടം കുത്തിയിട്ട് എന്തെങ്കിലും അവിടെ ഇങ്ങനെ എന്തെങ്കിലും കെമിക്കൽ ഇട്ടിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞാൽ അവരെന്നെ വിളിച്ചു വന്നാൽ വന്നോളൂ മരം ഉണങ്ങി എന്താന്ന് അറിയില്ല എന്നിട്ട് ഇപ്പൊ ഇവർക്കൊന്നും അറിയില്ല ഈ കാര്യങ്ങൾ, ആർക്കും ശ്രദ്ധിക്കാൻ കഴിയൂല. അങ്ങനെ വന്നിട്ട് അവര് വന്നിട്ടത് ഞാൻ അന്ന് നിങ്ങളെ അത് ഒരു 5000 രൂപ പറയുന്നു, ഇപ്പൊ ഒന്നുമില്ല ഞാൻ 2000 രൂപ വാങ്ങി തരാം, അത് കേടുവന്നു പറഞ്ഞിട്ട് അത് 2000 രൂപയ്ക്ക് കൊണ്ടുപോയി. ഇതൊക്കെ എന്തൊരു കള്ളത്തരായിരുന്നു പഴയ കാലത്തുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടാകാത്ത കള്ളത്തര കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയാവും എന്ന് പറയുന്നുണ്ട്. അപ്പോ എന്താണെങ്കിലും അത് ശത്രുക്കളുടെ ദ്രോഹവൃത്തിയായി മറ്റു ചിലർ സങ്കല്പിച്ചു, ഒരുപക്ഷെ ദ്രോഹവൃത്തിയായിരിക്കാം എന്ന് പറഞ്ഞു. ഏറ്റവും ഒടുവിൽ പ്രബലമായി വന്നിട്ടുള്ള അഭിപ്രായം, തടിക്കച്ചവടക്കാർ ആരോ തെക്കേപ്പുറത്തെ ആരും ഇല്ലാത്ത തക്കം നോക്കി തമരു വെച്ചു തുളച്ചതിൽ നിന്ന് വന്നതാവാമെന്നാണ്. അപ്പൊ നോക്കൂ, അതാണ് അപ്പോ വേറൊരു അഭിപ്രായം. ഇപ്പൊ എല്ലാവരും വിശ്വസിക്കുന്നു ചെറിയ പക്ഷെ ഇങ്ങനെ എങ്ങനെ ഒന്നും ഒരിക്കലും ഇടി വെട്ടാണെന്നും ചാൻസ് ഇല്ല, ഇടി ഇപ്പൊ ഇങ്ങനെ ഇവിടെ വെട്ടുക ഏറ്റവും മുകളിലല്ലേ ഇടി വെട്ടുക. അപ്പൊ അങ്ങനെ കുറെ ആൾക്കാർ പറഞ്ഞു, ചിലപ്പോ ഇത് ഇങ്ങനെ ഒന്നും അല്ലാതെ ചിലപ്പോ ആരാ എന്താണ് ഏതോ തെക്കേപ്പുറത്ത് ആരും ഇല്ലാത്ത തക്കം നോക്കിട്ട് ഈ കച്ചവടക്കാര് വന്നിട്ട് എന്ത് ചെയ്തു വല്ല തുളച്ചിട്ട് താമര വെച്ചിട്ട് പറഞ്ഞു എന്തെങ്കിലും ഇങ്ങനത്തെ കെമിക്കല് വെച്ചിട്ട് അതിനെ ഉണക്കിയതാവും, ചിലപ്പോ അത് ജീർണിപ്പിച്ചതാവും. തമര് വെച്ച് എന്ന് പറഞ്ഞാൽ തുളക്കിയ, തുളച്ചത് അങ്ങനെ തമര് വെച്ച് തുളക്കിയെന്ന് പറഞ്ഞാല് എന്തോ ഇത് വിട്ടിട്ട് ഒരു വെച്ചിട്ട് തുളച്ചിട്ട് അതിന് പിന്നെ ഓട്ട കുത്തുക, എന്തെങ്കിലും ഒരു ആണി കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പി കൊണ്ടോ ഓട്ട കുത്തുകയാണ്, അത് തമര് വെച്ച് തുളക്കിയതിന് പറയാം. അങ്ങനെയാണ് അങ്ങനെ വന്നതാവാമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് അതിൽ എന്തെങ്കിലും മരുന്നിട്ട് പോവാൻ പറഞ്ഞില്ല, ഇപ്പോഴത്തെ പോലെ എന്തെങ്കിലും മരുന്നിട്ടുണ്ടെങ്കിൽ അത് വേഗം ജീർണിച്ച് ജീർണിച്ച് അങ്ങനെ പോയി കാതിൽ പോയി പോയി പെട്ടെന്ന് അത് ഒരു ഒരു വർഷം തികയേണ്ട, ചിലപ്പോൾ അപ്പൊ തന്നെ അത് പൊട്ടിച്ചാടും, അപ്പൊ എല്ലാവരും വേഗം കൊടുക്കും. അതാണ് സംഭവിച്ചതെന്നാണ് എല്ലാവരും തീരുമാനിച്ചത്. രോഗഹേതു എന്തുമാകട്ടെ, രോഗമാണല്ലോ പാവം, രോഗം ജീർണിച്ചു പോയി, രോഗഹേതു എന്തുമാകട്ടെ, മാരകമായ രോഗം പിടിപെട്ടു, വലിയ മാരക രോഗം. അത് ഇപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യും, ഇത് പോയി പോയി ദ്രവിച്ചു പോയിട്ട് അത് പൊട്ടിച്ചാടുന്ന ഉറപ്പാ, ഇനി അധികം ഒന്നും ആയുസ്സില്ല നമ്മുടെ കൊച്ചുചക്കരിച്ചിക്ക് എന്ന് ഉദയഭാനന് തോന്നി. കാരണം അങ്ങനെ ഓരോ ദിവസം തോറും അതിനങ്ങനെ ജീർണിച്ച് ജീർണിച്ച് പോകാൻ അർത്ഥം. അപ്പൊ അതിന് വെട്ടിയേ പറ്റൂ എന്നാണ്. മാർഗമായ രോഗം പിടിപെട്ടു, അതാണല്ലോ ഗണിക്കാനുള്ളത്, കണക്കാക്കാനുള്ളത് അതാണല്ലോ. ചികിത്സിക്കാനും രക്ഷിക്കാനുമുള്ള വഴികൾ ആരാഞ്ഞു, എന്താ ചികിത്സിക്കണം, എന്താ പോയാലും അത് അവിടുന്ന് അങ്ങനെ ജീർണിക്കണേന് എന്താ തടസ്സം ചെയ്യുക, എന്താ അതിന് മാർഗം, എന്താ അതിന് മരുന്ന് കൊടുക്കുക, എല്ലാരോടും ചോദിച്ചു ചോദിച്ചു നോക്കി നടത്തും, കുറെ അന്വേഷിച്ചു. അങ്ങനെ പിന്നെ എന്താ രക്ഷിക്കാനുള്ള വഴികൾ അങ്ങനെ ആരാഞ്ഞു, ഒന്നും കണ്ടുകിട്ടിയില്ല, ഒന്നും ആർക്കും ഒന്നും അറിയില്ലായിരുന്നു പാവം. പിന്നെ നോക്കാനുള്ളത് ജീവിച്ചിരിക്കുന്നവരുടെ രക്ഷയാണല്ലോ. ഇനിയിപ്പോ എന്താണ്, അത് നേരെ വീഴ അവിടേക്കാണ്, ആ വീടിന്റെ മുകളിലേക്കാണ്. ആ വീടിന്റെ മുകളിൽ ഞാനും അമ്മയും താമസിക്കുകയാണ് ആ വീടിന്റെ ഉള്ളില്. അപ്പോ നേരെ വീണാൽ എന്ത് ചെയ്യും, ആ വീടിനോട് കൂടി ഞാനും അമ്മയും ചിലപ്പോ ഇല്ലാതെയാകും, മരിച്ചു പോകും അല്ലെ, എപ്പോഴത് വീഴാന്ന് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് പിന്നെ നമ്മളെ ഉദയഭാനു പിന്നെ എന്താണ് അത് ബാധിച്ചു, അതിന് വിൽക്കണം, ചടിച്ചു ലകളെ കൂട്ടിക്കാൻ അത് വേഗം കൊടുക്ക, മുറിച്ചു വിൽക്കണം, വേഗം മുറിക്കണം എന്നൊക്കെ പറയാൻ കാരണം അതാണ്. അപ്പോ അതാണ് ഇനി ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും കൊച്ചുചക്രിച്ച് മരിക്കാനായി, ഇനി നമ്മൾ നോക്കേണ്ടത് ജീവിച്ചിരിക്കുന്നവരുടെ രക്ഷയാണല്ലോ. കാലവർഷക്കാറ്റ് വന്ന് ആഞ്ഞടിച്ചാൽ മാവ് ഒടിഞ്ഞു വീഴുന്നത് താശിപ്പുരയുടെ മേലാണ് കേട്ടോ. കാലവർഷക്കാറ്റ് വരും, കാലവർഷക്കാറ്റ് വന്നാല് കാലവർഷത്തിൽ വരുന്ന കാറ്റ കാലവർഷക്കാറ്റ്, അത് വന്നാൽ വേഗം എന്താ ചെയ്യാന്നറിയോ, അത് വന്നാല് അത് ആഞ്ഞടിച്ചാല് മാവ് ഉറപ്പായിട്ട് ഒടിഞ്ഞു വീഴും. ഒടിഞ്ഞു വീഴുന്ന എന്താണ് താശിപ്പുരയാണ്, തായ്പുര അല്ലെ, ഈ താഴത്തെ പുര, നമ്മുടെ അടിസ്ഥാനമായ പുര, അതാണ് വലിയ പുര. ആ പുരയുടെ മേലേക്കാണ് അത് വീഴുക, ഉറപ്പാണ്. അങ്ങനെ വന്നാലത്തെ നാശം ആർക്കു താങ്ങാൻ കഴിയും, അങ്ങനെ വന്നാൽ ആ വീടൊക്കെ നശിക്കും. അത് ഞങ്ങൾ ഞാനും അമ്മയും താമസിക്കുകയാണ്, അതൊക്കെ ഞങ്ങളൊക്കെ ചിലപ്പോ ഇല്ലാതെയാകും അർത്ഥം. വീഴാവുന്ന എവിടേക്ക് വീണാലും കെട്ടിടങ്ങൾ നശിക്കാതിരിക്കാൻ
വഴിയിൽ. ഇനിയിപ്പോ മറ്റേ ഭാഗത്ത് കൂടുതലും മറ്റേ നാലുകെട്ടുണ്ട്, അതും നശിക്കും. ഇപ്പുറത്ത് വീണാ വടക്കേപ്പുറത്ത് പിന്നെ അതും നശിക്കും. അപ്പൊ എവിടേക്ക് വീണാലും എവിടേക്ക് പോയാലും എന്തായാലും അത് വീണാൽ നശിക്കുന്ന ഉറപ്പാണ്. ആ നിലയ്ക്ക് അതിനെ വെട്ടുകയല്ലാതെ എന്തു ചെയ്യും? ഇനി എന്താണെങ്കിലും ആ നിലയ്ക്ക് അതിനെ വെട്ടുക, അതന്നെ പറ്റുള്ളൂ എന്നർത്ഥം. വെട്ടാതെ വരുന്ന അപകടത്തിന് എന്തു സമാധാനം പറയാൻ കഴിയും? ഉണ്ടോ? ഇനി നമുക്ക് വെട്ടിയിട്ടില്ലെങ്കിൽ അഥവാ വെട്ടാതെ വരുന്ന അപകടം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിച്ചാടിയ വരുന്ന അപകടത്തിന് ആരുടെ അത് പറയുക? നിങ്ങളെല്ലാവരും വന്ന് ചോദിക്കും, നിങ്ങൾ ഇത്ര പൊട്ടന്മാരല്ല, നിങ്ങൾക്ക് ഇത് അറിയാലോ, നിങ്ങൾക്ക് വെട്ടിക്കൂടെ, എന്നിട്ട് അപകടം ഒഴിവാക്കാതെ എല്ലാവരും ചോദിക്കും എന്ന് പറഞ്ഞു. എന്ത് ആശ്വാസം കണ്ടുപിടിക്കാൻ സാധിക്കും? നമുക്ക് ഇങ്ങനെ ഒരു ആശ്വാസം കണ്ടുപിടിക്കാൻ കഴിക്കില്ല. ഇഷ്ടമുണ്ടായിട്ടല്ല, ചുമതല ആകയാലാണ് ഏറ്റവും വലിയ അത്യാഹിതം ഒഴിവാക്കാൻ ആ മാവ് മുറിക്കണമെന്ന് സകല യുക്തികളും ഉപയോഗിച്ച് ഞാൻ വാദിച്ചത്. അപ്പൊ എന്താ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടില്ല, എന്നാലും ആൾക്കാർ ഇനിയിപ്പോ പറയും ആ ഇവിടെ ഉദയവാൻ ഉണ്ടായിട്ടുണ്ടല്ലോ, കുറച്ചൊക്കെ പഠിച്ച കുട്ടിയാണ്, ആ കുട്ടിക്ക് തോന്നണ്ടേ, ആ പറയണ്ടേ, ആ അതിന് മാവ് വീഴാനായിക്കൊണ്ടു വന്ന് ആ വീടൊക്കെ തകർക്കാനായി തകരും, ആ മാവ് വീണാലേ എവിടേക്ക് വീണാലും മാവ് ഏത് മാ കാറ്റടിച്ചാൽ കാലവർഷക്കാറ്റടിച്ച ഉറപ്പാണ് ആ മാവ് വീഴുന്ന ഉറപ്പാണ്, അത്രയ്ക്ക് ദ്രവിച്ചിരിക്കുകയാണ്. അത് ഈ കുട്ടിക്ക് അറിയില്ലേ, ആ ഇത്രയൊക്കെ അറിയില്ല, ശാസ്ത്രം പഠിച്ച കുട്ടിയൊക്കെ അല്ലേ, അല്ലെങ്കിൽ അറിവുള്ള കുട്ടിയല്ലേ, എന്തുകൊണ്ട് പറഞ്ഞില്ലേ, എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല എന്ന് ചോദിക്കും, ഉറപ്പാണ്. അതുകൊണ്ട് അങ്ങനെ അത് വെട്ടാൻ ഞാൻ വാദിക്കാൻ എനിക്ക് ഇടയായി എന്നർത്ഥം. ആ മാവ് മുറിക്കണമെന്ന് സകല യുക്തികളും എല്ലാ യുക്തി ഉപയോഗിച്ച് ഞാൻ വാദിച്ചത്. അമ്മ ഒരു വാദവും സമ്മതിച്ചു തരാൻ ഭാവിലാണ് അമ്മയ്ക്ക്. അമ്മ മോന്റെ ഒരു ഭാവവും അല്ല ഒരു വാദവും അമ്മക്ക് അമ്മ സമ്മതിച്ചിട്ടില്ല. അമ്മയ്ക്ക് അതൊന്നും പറ്റില്ല, അമ്മയ്ക്ക് അതൊന്നും ഇഷ്ടമില്ല. ബാവിനെ വെട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അമ്മയ്ക്ക് കഴിപ്പറ്റില്ല, വെട്ടണ്ട വെട്ടണ്ട എന്ന് അമ്മ എപ്പോഴും പറയുള്ളൂ. ആ എന്താ പറയാ, അതൊന്നും മാവൊന്നും അങ്ങോട്ട് വീഴില്ല, നമ്മളെ വീട്ടിലേക്കൊന്നും വീഴില്ല, അതൊന്നും വീഴില്ല, അങ്ങനെ ഒന്നും വീഴില്ല, അത് നമ്മളെ അത്രയും നമ്മളെ സംരക്ഷിക്കുന്ന മാവാണെന്ന് അമ്മയുടെ വിശ്വാസം അല്ലെ. യുക്തി ഉള്ളിടത്തല്ലേ യുക്തിവാദം ഫലിക്കും. ഇവിടെ അമ്മയ്ക്ക് എന്ത് യുക്തി? അമ്മയ്ക്ക് വെറും വിശ്വാസമാണ്, മാവിന് അത്ര കണ്ട് വിശ്വാസം. അമ്മയ്ക്ക് യുക്തിയില്ല. യുക്തിയുള്ളത് ആർക്കാണ്? എ പി ഉദയഭവന് മാത്രമേ യുക്തിയുള്ളൂ, കാരണം അത് ദ്രവിച്ചു പോയി, ഇനിയിപ്പോ ഒന്നും പറ്റില്ല. ആ ഒരു മരമാണത്, ആ മാവ് അത് ദ്രവിച്ചു പോയ കാറ്റടിച്ച ഉറപ്പ് അത് വീഴും. അപ്പൊ അത് എന്താണെങ്കിലും അത് മുറിച്ചു മാറ്റേണ്ട വേണമെന്ന്. അപ്പൊ അമ്മയ്ക്ക് യുക്തിയില്ല, അമ്മയ്ക്ക് യുക്തിയില്ല, അമ്മയ്ക്ക് വിശ്വാസമാണ്. അല്ലെ, അമ്മ ഒരു വാദവും സമ്മതിച്ചു തരാൻ ഭാവമില്ല. യുക്തി ഉള്ളിടത്തല്ലേ യുക്തിവാദം ഫലിക്കും. ഇവിടെ ഭക്തിയും വിശ്വാസവുമാണ്. അമ്മയ്ക്ക് ഭക്തിയാണ്, ഭയങ്കര ഭക്തിയാണ്, മാവിനോടുള്ള ആ വിശ്വാസവുമാണ്. ഈ കൊച്ചു ചക്രച്ച് നമ്മളെ ചതിക്കില്ല, നമ്മൾ ഒരിക്കലും ഒരു ചതിക്കില്ല, അത്ര അതിനോടുള്ള ഒരു ആരാധനയും അതിനോടുള്ള ഒരു വിശ്വാസവുമായിരുന്നു അമ്മയ്ക്ക്. അപ്പൊ അതിന്റെ മുകളിലും ഉദയഭാനന്റെ യുക്തിയൊക്കെ അമ്മ കാറ്റിൽ പറന്നുപോയി നടത്തും. കാണേ, കൊച്ചു ചക്രച്ചി വീഴില്ല, വീണാലും അവൾ ആപത്ത് വരികയില്ല. കേട്ടോ, ആപത്ത് വരുത്തുകയില്ല. ആണോ, കൊച്ചു കരച്ചു വീഴില്ല. അമ്മ പറഞ്ഞ കൊച്ചു കരച്ചു വീഴില്ല, അത് ഓള് വീഴില്ല, വീണല് ആ ആർക്കും ആപത്തും അവള് വരുത്തൂല്ല എന്ന ഉറ്റ ഉറച്ച നിലയിലായിരുന്നു അമ്മയ്ക്ക്. ഉണ്ടോ, അങ്ങനെ അമ്മയുടെ സ്ട്രോങ് ഡിസിഷൻ ആയിരുന്നു. കൊച്ചു ചകരച്ച് നമ്മൾ ചതിക്കില്ല, അത് പിന്നെ അവള് വീഴൂല്ല, അവള് നമ്മൾക്ക് വീണാലും നമ്മൾക്ക് ഒരിക്കലും ആപത്ത് വരുത്തുകയില്ല എന്ന അമ്മയുടെ ആ ഉറച്ച നിലയായിരുന്നു അമ്മയ്ക്ക് ഉണ്ടായിരുന്നത് എന്നർത്ഥം. അതൊരു വായിക്കൂ നിങ്ങളെ. പിന്നെ എന്തെങ്കിലും വാക്കൾ, നിശ്ചയമില്ല, നിശ്ചയം പ്ലസ് ഇല്ല, നിശ്ചയമില്ല. ഇടിയും മിന്നലും, ഇടിമിന്നൽ കേട്ടോ, ഇടിയും മിന്നലും ഒറ്റപ്പദം ഇടിമിന്നൽ. പിന്നെ തെക്കേ പ്ലസ് പുറത്ത്, തെക്കേ പുറത്ത് ഇരുട് ദിത്വസന്ധി. പിന്നെ താശി പ്ലസ് പുര, താശിപ്പുര ദിത്വം. വർഷ പ്ലസ് കാറ്റ്, വർഷക്കാറ്റ് ദിത്വം. കായിരിട്ടു കേട്ടോ. അങ്ങനെ അവിടെ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ നോക്കൂ, അങ്ങനെ യുക്തി, അമ്മയുടെ വിശ്വാസം എന്ന് പറഞ്ഞാല് ഒരിക്കലും പിന്നെ കൊച്ചു ചകരിച്ച് വീഴില്ല, വീണാലും അവൾ ആപത്ത് വരുത്തുകയില്ല. അമ്മയുടെ വിശ്വാസം എന്തായിരുന്നു എന്നുള്ളൊരു ചോദ്യം. കൊച്ചു ചകരിച്ച് ഒരിക്കലും വീഴില്ല, വീണാലും അവൾ ആപത്ത് വരുത്തുകയില്ല. അതാണ് അമ്മയുടെ വിശ്വാസം അതായിരുന്നു. അമ്മയുടെ ഭക്തിയും വിശ്വാസവും എന്താണെന്ന് ചോദിക്കും. എന്തായിരുന്നു അമ്മയുടെ ഭക്തി? രണ്ടു മാർക്കിൽ ചോദിച്ചിട്ടുണ്ട്. കൊച്ചു ചകരിച്ച് വീഴില്ല, വീണാലും അവൾ ആപത്ത് വരുത്തുകയില്ല എന്നായിരുന്നു അമ്മയുടെ വിശ്വാസം അല്ലെ. എന്നാലേ ഇദ്ദേഹത്തിന്റെ
എ പി ഉദയഭാനു വാദിക്കാൻ കാരണമുണ്ട്. മാവ് വെട്ടണമെന്ന്, കൊച്ചക്കരിച്ചിയെ വെട്ടണമെന്ന് ഉദയഭാനു വാദിക്കാൻ കാരണമുണ്ട് എന്നൊരു ചോദ്യം കൂടി പ്രതീക്ഷിക്കും. രണ്ട് മാർക്കിന് എന്താണ്, എന്താണ് അത്? കൊച്ചക്കരിച്ചിയുടെ പിന്നെ പത്തടി അല്ലെങ്കിൽ പത്തടി ഭാഗത്ത് വരുന്ന അവിടെ തൊലി പോയിട്ട് അവിടെ തീർന്നിച്ചിരിക്കുന്നു, അവിടെ പോട് വന്നു, അപ്പൊ ഒരു കാറ്റടിച്ചാൽ വീണ്, പിന്നെ വീഴ മാത്രല്ല വീടും തകരും, വീട്ടിലിരിക്കുന്ന ആൾക്കാർക്കും അപകടം വരും എന്ന യുക്തിവിശ്വാസമായിരുന്നു, അല്ലെങ്കിൽ എന്ന പിന്നെ യുക്തിവാദമായിരുന്നു നമ്മുടെ ഉദയഭാനുണ്ടായിരുന്നത് എന്നർത്ഥം അല്ലെ. അപ്പൊ നമുക്കറിയാൻ നോക്കൂ എന്തൊക്കെ കാര്യങ്ങൾ. ഇപ്പോ ഈ മാവിന് ഇപ്പൊ എത്രയൊക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്തെല്ലാം മാവിലെ നീറുകളുണ്ട് അല്ലെ, നമ്മൾ കണ്ട നീറുകൾ അല്ലെ. മാവില് എന്തൊക്കെ ഉണ്ടാവും, ഇത്ര എത്രയോ വലിയ മാവില് എന്തെല്ലാം ആശ്രയിക്കുന്നുണ്ട് നോക്കിയോ നിങ്ങളെ. ഒരു മാവിൽ എത്ര കിളികൾ ഉണ്ടാവും അല്ലേ, ഇത്രയേ വന്ന കിളികളെ, അണ്ണാന്മാരുണ്ടാവും താമസിക്കുക എന്നാലോചിച്ചു അല്ലേ, എത്ര എത്ര താമസക്കാരുണ്ടാവും. ആ മാവ് അങ്ങോട്ട് വിട്ടുക എന്ന് പറഞ്ഞാൽ ആ മാവിന്റെ ഉള്ളിൽ മുകളിലൊക്കെ എത്ര എത്ര കിളികൾ ഉണ്ടാവും അല്ലെ. ഇപ്പൊ പുളിയറമ്പിനെ പോലെ ആൾക്കാരുണ്ടാവും, അണ്ണാന്മാരുണ്ടാവും അല്ലെ. അപ്പൊ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് അണ്ണാൻ കുഞ്ഞെ, കാക്ക കഴുകേറി ഒക്കെ ഉണ്ടാവും അല്ലേ. ഇപ്പൊ നമ്മളെ അദ്ദേഹം പറഞ്ഞ പോലെ നമ്മളൊരു എന്താ പറയാ, ഒരു സിനിമയിലുണ്ടല്ലോ ഒരു പാട്ട്, എന്താ, ഒന്നാം കിളി പൊന്നാൻ കിളി, ഒന്നാം കിളി മാവിന്മേൽ, രണ്ടാം കിളി കണ്ടു കൊതി കൊണ്ടുവരേണ്ടപ്പോൾ, മൂന്നാം കിളി നാലാം കിളിയായി, എന്നാൽ അതിലേറെ കിളിയായി, അങ്ങോട്ട് കൊത്തിടുങ്ങൊത്തായി, കിളിച്ചുണ്ടൻ മാമ്പഴമേ, കിളിക്കൊത്തൻ തിൻപഴമേ. കിട്ടില്ലെങ്കിൽ പാട്ട് കിളിച്ചുണ്ടൻ മാമ്പഴ. അപ്പൊ അതൊക്കെ ആ മാവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കിളികളും ഒരുപാട് പിന്നെ രണ്ടാം കിളി മൂന്നാം അങ്ങനെയൊക്കെ വന്നിങ്ങനെ ഇരിക്കുന്ന ആ നല്ലൊരു ഇഷ്ടംപോലെ പറവകളൊക്കെ നിൽക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള മാവ് അല്ലെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഉണ്ടാവും. അപ്പൊ നീറുകൾ ഞാൻ പറഞ്ഞപ്പോ പറയാം, നീറുകൾ മാത്രല്ല പിന്നെ പക്ഷികൾ വരും. ആ മാവ് പോവുക എന്ന് പറയുമ്പോൾ, കിട്ടുക എന്ന് പറയുമ്പോൾ വളരെ സങ്കടമാണ്. എത്ര എത്ര ആൾക്കാരെ പഴയ കാലത്തൊക്കെ ഒരു മാവ് കിട്ടുമ്പോൾ ഒന്ന് ചോദിക്കും, ഇത്ര മാവിനോട് ചോദിക്കും. പിന്നെ അല്ലെ വീട്ടിലൊക്കെ കാരണവർ മരിക്കുന്ന സമയത്ത് മാവ് വെട്ടിയിട്ടാണ് അയാൾ അതിൽ ദഹിപ്പിക്കുക ചെയ്യുക പഴയ കാലത്തൊക്കെ. ഇപ്പൊ എന്റെ തറവാട്ടിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. എന്റെ അച്ഛന്റെ നമ്മളെ കുട്ടിക്കാലത്തൊക്കെ മുത്തച്ഛനൊക്കെ മരിച്ച സമയത്ത്, അച്ഛന്റെ ഒക്കെ മുത്തച്ഛനുള്ള സമയത്ത്, അവര് പറ്റിയ സമയത്ത് ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് നല്ലൊരു മാവ്, നല്ല ചെറിയ മാമ്പഴമായിരുന്നു, വലിയ നല്ല മാമ്പഴം നമ്മൾക്ക് തറവാട്ടിലുണ്ടായിരുന്നു. വലിയ മരത്തിൽ നല്ല എന്ത് രസമായിരുന്നു അറിയാം. ഞങ്ങളൊക്കെ സ്കൂൾ വിട്ട് വന്നാലൊക്കെ ചെറിയ കുട്ടിയാകുമ്പോ, സ്കൂൾ വിടുന്നതിന് മുമ്പേ ചെറിയ നമ്മളെന്താ പറയുക, അല്ലെങ്കിൽ ഓടി നടക്കുന്ന പ്രായം ഉണ്ടല്ലോ 5 വയസ്സ് വരെയൊക്കെയുള്ള സമയത്ത്, 3 വയസ്സ് വരെ നമുക്ക് ഓർമ്മകൾ ഉണ്ടാവുക. ആ സമയങ്ങളിലൊക്കെ പിന്നെ ഓടി നടക്കുമ്പോ ഈ മാമ്പഴത്തിലൊക്കെ പോയിട്ട് ഞങ്ങൾ പെറുക്കി തിന്നും, ഭയങ്കര രസാ. ഒരു കാറ്റടിക്കുമ്പോ പോയി തിന്നും. അപ്പോ ആ സമയത്താണ് നമ്മളെ, ഞങ്ങൾ അത്ര ഇഷ്ടമായിരുന്നു നമുക്ക്. കുട്ടികൾക്കൊക്കെ അവിടുത്തെ ഗ്രാമത്തിലെ എല്ലാവർക്കും ഇവിടെ വന്നിട്ട് ഈ മാമ്പഴങ്ങളൊക്കെ ഞങ്ങൾ തിന്നിരുന്നു, പെറുക്കി തിന്നിരുന്നു. അല്ലാതെ പെട്ടെന്ന് ഒരു ഒരു ഇതിൽ കാത്തിരിക്കുക ഞങ്ങള്. ഞങ്ങള് പിന്നെ എന്താ പറയുക, ഈ വർഷക്കാലൊക്കെ തുടങ്ങി മഞ്ഞുകാലം വന്നു. മഞ്ഞുകാലം വന്ന സമയത്താണ് ചെറിയ കണ്ണിമാങ്ങൊക്കെ ഉണ്ടായിരുന്നു, നല്ല കണ്ണിമാങ്ങ വന്നു. കണ്ണിമാങ്ങ അങ്ങനെ നല്ല പൂത്തു നിൽക്കുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ചു, ഇനിയിപ്പോ കുറച്ചുകൂടി കഴിഞ്ഞാൽ, ഒരു മാസം കൂടി കഴിഞ്ഞാൽ, ഒന്നര മാസം കഴിഞ്ഞാൽ ആ വേനൽക്കാലം വന്നാൽ നമുക്ക് നല്ല മാമ്പഴം കിട്ടുന്ന കുറിച്ചിരിക്കുന്ന സമയത്താണ് ഞങ്ങളെ തറവാട്ടിലെ കാരണം ഒരു മുത്തശ്ശൻ മരിച്ചു. മരിച്ച ഉടനെ പെട്ടെന്ന് ആ പറഞ്ഞു, ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, ആ മാവ് വെട്ടുക എന്ന് പറഞ്ഞു. എന്റെ മാവ് ആ മാവ് ഒന്ന് വെട്ടിയത്. മാവ് വെട്ടിയിട്ട് നോക്കുമ്പോ എത്ര എത്ര പൂക്കുലകളായിരുന്നു അറിയാം കിടന്നിരുന്ന. ആ മാവ് വെട്ടിയിട്ടാണ് അതിലെ മുത്തശ്ശനെ ദഹിപ്പിച്ചത് കൊണ്ടുപോയിട്ട്. അപ്പൊ ഞങ്ങക്ക് വേദന എന്ന് പറഞ്ഞാൽ മുത്തശ്ശൻ മരിച്ച വേദനയല്ല, ഞങ്ങക്ക് ഈ മാവ് പോയ വേദനയായിരുന്നു ഞങ്ങൾക്ക് അന്നുണ്ടായിരുന്നത്. ഓക്കെ, എന്താണെങ്കിലും നമ്മളെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് നമ്മളെ മനസ്സിലാക്കുക. മാവിനോട് അത്ര ബന്ധം നമുക്കൊക്കെ, ഒരു മാവ് എന്ന് പറഞ്ഞാൽ അത്രയും ജീവന ജീവനായിരുന്നു. നമ്മൾ ഒരുപാട് നമ്മളെ കളിയും നമ്മളെ കുട്ടിക്കാലവും ബാല്യകാലവും എത്ര എത്ര മധുരമായ മാങ്ങകളെ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിരുന്ന അറിയാം. അപ്പൊ ആ ഒരു ഓർമ്മകൾ ഇങ്ങനെ വരുമ്പോ ഞാൻ അങ്ങനെ പറയാൻ കാര്യങ്ങൾ. അപ്പൊ നിരവധി ആൾക്കാരെ ഞാൻ പറയും, ഇഷ്ടംപോലെ കിളികളൊക്കെ വന്നിരിക്കും. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിളിച്ചുണ്ട് മാമ്പഴം എന്നുള്ള പാട്ടൊക്കെ തന്നെ കിളികളുടെ ഓരോ കിളികൾ ഇങ്ങനെ പാറി പാറി സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാ വരാം മാമ്പഴം. ഓരോ ഈ മാമ്പൂ കഴിക്കാനൊക്കെ അവരിങ്ങനെ വരും നടത്തും. ആ ഇങ്ങനെ മാറി മാറി വരുന്ന നല്ലൊരു ഗ്രാമത്തിന്റെ ഒരു ഐശ്വര്യം, ഗ്രാമത്തിന്റെ ഒരു എന്താ പറയാ, ഒരു പിന്നെ എന്താ പറയാ, നമ്മുടെയൊക്കെ ഒരു സൗഭാഗ്യം എന്നൊക്കെ പറയില്ലേ, ഗ്രാമ സൗഭാഗ്യം ആണ് ഈ മാമ്പഴവും ആ മാമ്പഴക്കാലവും. ഓക്കെ, ഏതായാലും ഓക്കെ, എല്ലാവർക്കും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടാം. ഓക്കെ, ബൈ.